നമസ്കാരം, ഞാൻ ഉമേഷ് ശിവരാമൻ. ലൈവ് ന്യൂസിലേക്ക് വിശദമായി. തെക്കൻ കേരളവുമായി ബന്ധപ്പെട്ട വിവാദ പരാമർശം പിൻവലിച്ച് KPCC അധ്യക്ഷൻ കെ സുധാകരൻ ആരെയും വിഷമിപ്പിക്കാൻ പറഞ്ഞതല്ലെന്നും വിഷമമുണ്ടായി എങ്കിൽ പിൻവലിക്കുന്നു എന്നുമാണ് കെ സുധാകരൻ വ്യക്തമാക്കിയത്. ഒരു ദേശീയ ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിലാണ് തെക്കൻ കേരളത്തെ ഇകഴ്ത്തിയും മലബാറിനെ പുകഴ്ത്തിയും കെ സുധാകരൻ പരാമർശം നടത്തിയത്. ശശി തരൂരിനെ ട്രെയിനിയെന്ന് വിളിച്ചിട്ടില്ലെന്നും പരിചയക്കുറവുണ്ടെന്ന് മാത്രമാണ് പറഞ്ഞതെന്നും കെ സുധാകരൻ വ്യക്തമാക്കി. അലമീൻ വിശദാംശങ്ങളുമായി ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. അലമീൻ, എന്താണ് കെ സുധാകരന്റെ വിശദീകരണം? ബോധപൂർവം നടത്തിയ ഒരു പരാമർശമായിരുന്നില്ല, ആരെയും വിഷമിപ്പിക്കാൻ ഉദ്ദേശിച്ച് പറഞ്ഞതുമല്ല. മലബാറിൽ നിന്ന് നിലനിന്നിരുന്ന തെക്കൻ കേരളത്തെക്കുറിച്ച് മലബാറിൽ നിന്നിരുന്ന ഒരു പഴയ കഥ ഓർമ്മിപ്പിക്കുക മാത്രമാണ്, അത് പറയുക മാത്രമാണ് താൻ ചെയ്തത്. മറ്റു വ്യാഖ്യാനങ്ങളെല്ലാം ചില കുബുദ്ധികൾ നടത്തിയതാണ്, അല്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വേർതിരിവ് ഉദ്ദേശിച്ച് താൻ പറഞ്ഞതായിരുന്നില്ല എന്നുള്ളതാണ് തെക്കൻ കേരളത്തിനെതിരായിട്ടുള്ള പരാമർശത്തിൽ KPCC അധ്യക്ഷൻ ആ പ്രസ്താവന നടത്തിയിരിക്കുന്നത്, വിശദീകരണം നൽകിയിരിക്കുന്നത്. ആ പ്രസ്താവനയിൽ ആർക്കെങ്കിലും വിഷമം തോന്നിയിട്ടുണ്ടെങ്കിൽ അത് പിൻവലിച്ച് മാപ്പ് പറയുന്നുവെന്നും കെ സുധാകരൻ സൂചിപ്പിക്കുകയാണ്. ഒരു തരത്തിലുള്ള ദുരുദ്ദേശവും ഇല്ലായിരുന്നു എന്ന് ആവർത്തിച്ചുകൊണ്ടാണ് കെ സുധാകരൻ പ്രസ്താവന പിൻവലിച്ചതും മാപ്പ് പറഞ്ഞതും. അതേ അഭിമുഖത്തിൽ, ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ, ശശി തരൂരിനെതിരെയും ചില പ്രസ്താവനകളുണ്ടായിരുന്നു. ശശി തരൂർ AICC അധ്യക്ഷ സ്ഥാനത്തേക്ക് വരാൻ യോഗ്യനല്ല, പാർട്ടിയിൽ പ്രവർത്തന പരിചയക്കുറവുണ്ട്, അദ്ദേഹം ട്രെയിനി എന്ന രീതിയിലൊക്കെയായിരുന്നു KPCC അധ്യക്ഷൻ്റെ പ്രസ്താവനകൾ. അതും അദ്ദേഹം തിരുത്തിയിട്ടുണ്ട്. ശശി തരൂരിനെ ഒരിക്കലും ട്രെയിനി എന്ന് വിശേഷിപ്പിച്ചിട്ടില്ല. അഭിമുഖമെടുത്ത മാധ്യമം ചിലപ്പോൾ ആ രീതിയിൽ പറഞ്ഞതാകാം, താൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. പ്രവർത്തന രംഗത്ത് സംഘടനാപരമായി ശശി തരൂരിന് പരിചയക്കുറവുണ്ട് എന്ന് മാത്രമാണ് താൻ പറഞ്ഞത് എന്നുള്ളതായിരുന്നു കെ സുധാകരൻ്റെ വിശദീകരണം. പക്ഷേ തെക്കൻ കേരളവുമായി ബന്ധപ്പെട്ട്, തെക്കൻ കേരളത്തിലെ നേതാക്കളുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രസ്താവന വലിയ രീതിയിൽ വിവാദമായിരുന്നു. മറ്റു നേതാക്കളൊക്കെ തന്നെ, ഇടതു നേതാക്കളും മന്ത്രിമാരും ഒക്കെ തന്നെ ശശി കെ സുധാകരനെതിരെ രംഗത്തേക്ക് വന്നിരുന്നു. കോൺഗ്രസിലെ നേതാക്കൾക്ക് പോലും അക്കാര്യത്തിൽ അമർഷമുണ്ടായിരുന്നു. അത് തിരിച്ചറിഞ്ഞു തന്നെയാണ് നിരുപാധികം ആ പ്രസ്താവന പിൻവലിക്കാനും മാപ്പ് പറയാനും ഒടുവിൽ KPCC അധ്യക്ഷൻ തയ്യാറായത്. ഉമേഷ്, ശരിയല്ല മീനാണ് വിവരങ്ങൾ നൽകിയത്. വിവാദ പരാമർശം പിൻവലിച്ചിരിക്കുന്നു KPCC അധ്യക്ഷൻ കെ സുധാകരൻ. ഇപ്പോൾ ഇലന്തൂർ നരബലിക്കേസ് പ്രതി മുഹമ്മദ് ഷാഫിക്കെതിരെ കൂടുതൽ പരാതികൾ. ഇലന്തൂരിലെ ഭഗവത് സിംഗിന്റെ വീട്ടിൽ യുവതിയെ ബലാത്സംഗത്തിന് ഇരയാക്കി എന്നതാണ് പുതിയ വെളിപ്പെടുത്തൽ. പത്തനംതിട്ട സ്വദേശിനിയായ ലോട്ടറി വിൽപ്പനക്കാരിയെയാണ് ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയത്. പോലീസ് ഓട്ടോ ഡ്രൈവറുടെ മൊഴി രേഖപ്പെടുത്തി. വിവരങ്ങളുമായി എസ് ശ്യാംകുമാറാണ് ചേരുന്നത് ഇപ്പോൾ പത്തനംതിട്ടയിൽ നിന്നും. ശ്യാംകുമാർ, ഇക്കാര്യങ്ങളൊക്കെ പുറത്തു പറയുന്നത് ഈ ഓട്ടോ ഡ്രൈവറാണല്ലോ, എന്തൊക്കെ കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് അദ്ദേഹം? ഉന്മേഷെ, ഈ ഓട്ടോ ഡ്രൈവറുടെ വെളിപ്പെടുത്തൽ പോലീസ് രേഖപ്പെടുത്തി കഴിഞ്ഞു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, രണ്ട് കൊലപാതകങ്ങൾക്ക്, രണ്ട് നരബലികൾക്ക് മുൻപ് പത്തനംതിട്ടയിൽ നിന്നുള്ള ഒരു ഓട്ടോ, പത്തനംതിട്ടയിൽ നിന്നുള്ള ഒരു ലോട്ടറി വിൽപ്പനക്കാരിയെ ഇവരുടെ വീട്ടിൽ എത്തിച്ച് ലൈംഗികമായി ഉപദ്രവിച്ചു എന്നുള്ളതാണ്. തന്നെ ലോട്ടറി വിൽപ്പനക്കാരി വിളിച്ചു പറഞ്ഞതനുസരിച്ച്, തനിക്ക് പരിചയമുള്ള ലോട്ടറി വിൽപ്പനക്കാരിയാണ്, അവർ തൻ്റെ നമ്പറിലേക്ക് വിളിച്ചതനുസരിച്ച് വഴി ചോദിച്ച് താൻ അവിടെ എത്തി. അവിടെ എത്തുമ്പോൾ ഇവർ ഓടി വന്നതിൻ്റെ ഓട്ടോയിൽ കയറുകയായിരുന്നു. പിന്നീട് ഇത് പോലീസിൽ പറയാമെന്ന് പറഞ്ഞെങ്കിലും അവർ വേണ്ട, മാനനഷ്ടത്തെ ഓർത്ത് അവർ വേണ്ട എന്ന് പറഞ്ഞു. ഓട്ടോയിലിരുന്നാണ് അവർ തന്നെ നടന്നായിരുന്നു താൻ വന്നിരുന്നെങ്കിൽ തന്നെ സ്കോർപ്പിയോ അടിച്ച് കൊലപ്പെടുത്തുമെന്ന് ലൈല പറഞ്ഞ കാര്യവും, താൻ ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടുവെന്ന് പറഞ്ഞ കാര്യവും ഒക്കെ ഓട്ടോ ഡ്രൈവറോട് പറയുന്നത്. ഇക്കാര്യമാണ് ഓട്ടോ ഡ്രൈവർ പോലീസിന് ഇന്നലെ മൊഴിയായി നൽകിയിരിക്കുന്നത്. അത് പോലീസ് രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. നിലവിൽ നരബലിക്ക് അല്ലെങ്കിൽ കൊലപാതകത്തിനെടുത്തിരിക്കുന്ന കേസിൽ ആ വീട്ടിലെത്തിച്ച് ഒരു സ്ത്രീയെ ലൈംഗികമായി ദുരുപയോഗം ചെയ്തു എന്നുള്ള കേസ് കൂടി പ്രതികൾക്കെതിരെ വരുമെന്നുള്ള കാര്യം ഉറപ്പാണ്. നിലവിൽ ആ സ്ത്രീ വിദേശത്താണുള്ളത്. അവരെ, അവരുടെ വിവരങ്ങൾ ശേഖരിക്കാൻ ബന്ധുക്കളെ ബന്ധപ്പെട്ട് ആ വിവരങ്ങൾ ശേഖരിക്കാനും പോലീസ് നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഉമേഷ്, ശരി. എസ് ശ്യാംകുമാറാണ് പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുന്നു മുഹമ്മദ് ഷാഫിക്കെതിരെ. ഇലന്തൂരിലെ നരബലിയിൽ കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങളിൽ ചില ആന്തരിക അവയവങ്ങൾ ഇല്ലെന്ന് പോലീസ്. ആന്തരിക അവയവങ്ങൾ മുറിച്ചു മാറ്റി പിന്നീട് കുഴിയിൽ തന്നെ നിക്ഷേപിച്ചു എന്നാണ് പ്രതികളുടെ മൊഴി. വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ച ശേഷം പരിശോധന തുടരും. വിവരങ്ങളുമായി സുദീഷ ധർമ്മനാണ് ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് ചേരുന്നത്. സുദീഷ, ഈ മൊഴി വിശ്വസിക്കുന്നുണ്ടോ പോലീസ് സംഘം ഇപ്പോൾ? ഉന്മേഷ്, അത്തരത്തിലൊരു മൊഴി മാത്രമല്ല, പ്രാഥമിക പോസ്റ്റ്മോർട്ടത്തിൻ്റെ വിവരങ്ങൾ കൂടി, ഈ പോസ്റ്റ്മോർട്ടത്തിൻ്റെ പ്രാഥമിക വിവരത്തിൽ ഇത് അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇക്കാര്യം അന്വേഷണ സംഘം സ്ഥിരീകരിക്കുന്നുമുണ്ട്. ഇരുവരുടെയും മൃതദേഹങ്ങളിൽ, പത്മത്തിൻ്റെയും ഒപ്പം റോസിൻ്റെയും മൃതദേഹത്തിൽ ചില ആന്തരിക അവയവങ്ങൾ ഇല്ല, അത് മുറിച്ചു മാറ്റപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം അന്വേഷണ സംഘം സ്ഥിരീകരിക്കുന്നുണ്ട്. ഇക്കാര്യം പ്രതികളോട് ചോദിച്ചപ്പോഴാണ് പ്രതികൾ അത് മുറിച്ചു മാറ്റിയിട്ടുണ്ടെന്നും പിന്നീട് അത് കുഴിയിൽ തന്നെ നിക്ഷേപിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യവും അന്വേഷണ സംഘത്തിന് മൊഴിയായി നൽകിയത്. ഇത് അതേ ഈ മൃതദേഹങ്ങൾ
കഷ്ണങ്ങൾ കഷ്ണങ്ങളാക്കി കുഴിച്ചിട്ട് അതേ കുഴിയിൽ തന്നെയാണോ അതോ മറ്റൊരു കുഴിയെടുത്താണോ നിക്ഷേപിച്ചിട്ടുള്ളത് എന്നടക്കമുള്ള കാര്യങ്ങൾ ഇനി കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഒപ്പം ഫ്രിഡ്ജിൽ നിന്നടക്കം രക്തക്കറ കഴിഞ്ഞ ദിവസം അന്വേഷണ സംഘം ഇലന്തൂരിൽ വെച്ച് നടത്തിയ തെളിവെടുപ്പിൽ കണ്ടെത്തിയിട്ടുണ്ട്. അത്തരത്തിൽ അവിടെയായിരുന്നോ വെച്ചിരുന്നത്, പിന്നീട് എവിടെയായിരുന്നോ ഇത് സൂക്ഷിച്ചത്, എവിടെയാണ് ഇത് നിക്ഷേപിച്ചത് എന്നടക്കമുള്ള കാര്യങ്ങൾ ഇനി വേണം കണ്ടെത്താൻ. ഏതായാലും കൃത്യമായ മറുപടികൾ അന്വേഷണ സംഘത്തിന് ഈ പ്രതികളിൽ നിന്ന് ലഭിച്ചിട്ടില്ല. ഏതായാലും ആന്തരിക അവയവങ്ങൾ മുറിച്ചു മാറ്റിയിട്ടുണ്ട് എന്ന പ്രാഥമിക നിഗമനം അന്വേഷണ സംഘത്തിന് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്ന് തന്നെ ലഭിച്ചിട്ടുണ്ട്. ഏതായാലും ഇക്കാര്യങ്ങൾ കൃത്യമായിട്ടുള്ള അന്വേഷണം നടക്കും എന്നുള്ള കാര്യം അന്വേഷണ സംഘം അറിയിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇവ ഏതെങ്കിലും തരത്തിൽ ദുരുപയോഗം ചെയ്തിട്ടുണ്ടോ എന്നും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. ഈ നരബലിയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ആന്തരിക അവയവങ്ങൾ മുറിച്ചു മാറ്റിയത് എന്നുള്ള നിഗമനത്തിൽ തന്നെയാണ് അന്വേഷണ സംഘം ഉള്ളത്. ഒപ്പം കഴിഞ്ഞ ദിവസം ഇലന്തൂരിൽ വെച്ച് നടത്തിയിട്ടുള്ള പരിശോധനയിൽ ഏറ്റവും നിർണായകമായ പല തെളിവുകളും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. ഏതാണ്ട് 48 തെളിവുകൾ അന്വേഷണ സംഘം ഇവിടെ നിന്ന് ശേഖരിച്ചിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ നമുക്ക് നൽകുന്നത്. അതോടൊപ്പം ഈ ഷാഫിയുടെ മൊബൈൽ ഫോൺ കണ്ടെത്തുന്നതിനുള്ള ഊർജിതമായ ശ്രമങ്ങൾ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. ഷാഫിയുടെ പശ്ചാത്തലമടക്കം കണ്ടെത്തുന്നതിനും അതിൽ പരിശോധന നടത്തുന്നതിനും വേണ്ടി ഭാര്യയെ ഇന്നലെ മണിക്കൂറുകളോളം ചോദ്യം ചെയ്യുകയും മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഭാര്യയാണ് ഈ മൊബൈൽ ഫോൺ പൊട്ടിച്ചത് എന്നുള്ള കാര്യം പോലീസിനോട് അറിയിച്ചിട്ടുണ്ട്. അവർ നമ്മളോട് ഇന്ന് സംസാരിച്ചപ്പോഴും താൻ കടയിൽ വെച്ച് ഈ മൊബൈൽ ഫോൺ എറിഞ്ഞ് പൊട്ടിക്കുകയായിരുന്നു എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. ഈ മൊബൈൽ ഫോൺ ഈ കോർപ്പറേഷന്റെ വേസ്റ്റ് ബിന്നിലാണ് ഇട്ടിട്ടുള്ളത്. ഇത് കണ്ടെത്തുക ഏറെ ശ്രമകരമായിരിക്കും. ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ ശേഖരിച്ചിട്ടുള്ള തെളിവുകൾ അന്വേഷണ സംഘം വിശദമായി വിലയിരുത്തുന്നുണ്ട്. ഇതിനുശേഷം തുടർ ചോദ്യം ചെയ്യലുകളും തുടർ തെളിവെടുപ്പുകളും ഉണ്ടാകും. ഉന്മേഷ്. ശരി, സുധീഷ ധർമ്മനാണ് ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇടുക്കി തങ്കമണിക്കടുത്ത് യൂതാഗിരിയിൽ മന്ത്രവാദം നടക്കുന്നുവെന്ന് പരാതി. റോബിൻ പറത്താനമെന്നയാൾ കോഴിയെയും ആടിനെയും ഉൾപ്പെടെ ബലി നടത്തുന്നു എന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. പോലീസ് സ്ഥലത്ത് പരിശോധന നടത്തി. രാഹുൽ വിജയനാണ് ഇപ്പോൾ വിശദാംശങ്ങളുമായി ചേരുന്നത്. രാഹുൽ, ഈ നാട്ടുകാർ നേരത്തെ തന്നെ പരാതി പറയുന്നുണ്ടോ ഇതുമായി ബന്ധപ്പെട്ട്? പോലീസ് പരിശോധനകളൊന്നും അന്ന് നടത്തിയില്ല എന്നാണോ രാഹുൽ? ഉന്മേഷ്, നാട്ടുകാരുടെ പ്രധാന പരാതി എന്ന് പറയുന്നത് ഈ ദുർമന്ത്രവാദത്തിന്റെ പേരിൽ മൃഗബലി അടക്കം നടത്തുന്നു എന്നുള്ളതാണ് നാട്ടുകാർ പരാതിപ്പെടുന്നത്. ഇത് ഇതിന്റെ ദുർഗന്ധമടക്കം സഹിക്കാൻ പറ്റാതെ വന്നതോടെയാണ് പോലീസിലേക്ക് ഈ നാട്ടുകാർ പരാതിയുമായി നീങ്ങിയത്. 2020 ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് ആദ്യത്തെ പരാതി നൽകി. പക്ഷേ പോലീസിന്റെ ഭാഗത്ത് നിന്ന് കാര്യക്ഷമമായ ഒരു ഇടപെടൽ ഉണ്ടായില്ല എന്നുള്ളതാണ് നാട്ടുകാർ ഇപ്പോഴും പറയുന്നത്. അതിനുശേഷം ഈ ഇലന്തൂർ നരബലി കേസ് വന്നതിന് പിന്നാലെയാണ് ഇത് വീണ്ടും ചർച്ചയായതും. ഇയാൾക്കെതിരെ നാട്ടുകാർ ഒന്നടങ്കം പോലീസിൽ പരാതി നൽകുകയും ചെയ്തിരിക്കുന്നത്. മാത്രമല്ല പഞ്ചായത്തിൽ ഉൾപ്പെടെ പരാതി നൽകിയിരുന്നു. പഞ്ചായത്തും പോലീസിനെ ബന്ധപ്പെട്ടപ്പോൾ പോലീസിന്റെ ഒരു വിശദീകരണം, ഇത് മതപരമായിട്ടുള്ള രീതിയിലൊരു പൂജകളും കാര്യങ്ങളുമാണ് നടന്നിരുന്നത്, അതുകൊണ്ട് അതിൽ ഇടപെടുന്നതിൽ പോലീസിനും ഒരു പരിമിതികളുണ്ട് എന്നാണ് പോലീസ് പറഞ്ഞിരുന്നത്. പിന്നാലെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഇത് വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾക്കിടയാക്കിയപ്പോൾ പോലീസ് ഇന്ന് ഈ സംഭവ സ്ഥലത്തെത്തി പരിശോധന നടത്തി. അപ്പോൾ പോലീസിന്റെ വിശദീകരണം എന്ന് പറയുന്നത് ഇതിനു മുമ്പ് നേരത്തെയും ഈ പരാതി ഉയർന്ന സമയത്ത് ആദ്യമേ ഇയാളോട് ഇത്തരം കാര്യങ്ങൾ ചെയ്യരുതെന്ന് പറഞ്ഞിരുന്നു. അതിനുശേഷം പിന്നീട് കുറച്ച് നാളുകളായി ഇവിടെ ഈ മൃഗബലി ഉൾപ്പെടെ നടക്കുന്നില്ലായിരുന്നു, അല്ലെങ്കിൽ ദുർമന്ത്രവാദങ്ങളൊന്നും നടക്കുന്നില്ലായിരുന്നു എന്നാണ് പോലീസിന്റെ ഒരു വിശദീകരണം. പക്ഷേ നാട്ടുകാർ അങ്ങനെയല്ല. കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് വരെ ഇലന്തൂർ കേസ് വരുന്നതിന് തൊട്ട് മുമ്പ് വരെ ഇവിടെ ഇത്തരത്തിൽ മൃഗങ്ങളെ കൊന്ന് കൊണ്ടുള്ള പൂജകൾ അടക്കം നടക്കുന്നുണ്ടായിരുന്നു എന്നുള്ളത് തെളിവ് സഹിതം അവർ കാണിക്കുന്നുണ്ട്. അതിൽ പറമ്പിൽ ഒരു വലിയ കുഴിയെടുത്ത് അതിലൊരു വലിയ ടാങ്ക് ഇറക്കി വെച്ച് അതിൽ കഴുത്തറത്ത കോഴികളെയെല്ലാം നിക്ഷേപിച്ചിരിക്കുകയാണ്, അവിടെ സൂക്ഷിച്ചിരിക്കുകയാണ്. അത് ഒരാഴ്ചയിൽ കൂടുതൽ പഴക്കമില്ല എന്നുള്ളത് കൃത്യമായിട്ടും കണ്ടാൽ തന്നെ മനസ്സിലാകുന്നതാണ്, നമ്മളടക്കം അവിടെ പോയി കണ്ടതാണ്. പക്ഷേ പോലീസൊന്നും ആ സ്ഥലത്തേക്ക് പരിശോധിക്കാനൊന്നും പോയിട്ടില്ല. അതും വലിയ തരത്തിലുള്ളൊരു പ്രതിഷേധം നാട്ടുകാർക്കിടയിൽ ഉയർത്തുന്നുണ്ട്. മാത്രമല്ല ഈ സ്ഥലത്ത് രാത്രികാലങ്ങളാണ് കൂടുതൽ ആളുകൾ എത്തുന്നത്. ചൊവ്വയും വെള്ളിയും ദിവസങ്ങളിൽ മാറി മാറി ആളുകൾ വരുന്നു. ഈ ജില്ലയ്ക്ക് പുറത്തുനിന്നുള്ള ആളുകളാണ് വരുന്നത്. മാത്രമല്ല പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ അടക്കം ദുരൂഹ സാഹചര്യത്തിൽ ഇവിടെ കണ്ടിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ അറിയിച്ചിട്ടും ഒരു തരത്തിലുള്ള ഒരു നടപടി ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും ഈ നാട്ടുകാരുടെ പ്രധാന പരാതിയായി ഉയരുന്നത്. എന്തായാലും ഈ ദുർമന്ത്രവാദത്തിന്റെ പേരിൽ ഈ മൃഗബലി ഉൾപ്പെടെ നടത്തിക്കൊണ്ടുള്ള പൂജയും കാര്യങ്ങളുമാണ് നടന്നിരുന്നതാണ് നാട്ടുകാർ ഇപ്പോഴും ഉറപ്പിച്ചു പറയുന്നത്. രാഹുൽ വിജയനാണ് ഇടുക്കിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്. എൻഡോസൾഫാൻ സമരം അവസാനിപ്പിക്കുമെന്ന സമിതി നേതാക്കൾ. ചർച്ചയ്ക്ക് ശേഷം മന്ത്രിമാർ ആശുപത്രിയിലെത്തി ദയാബായിയെ കണ്ടു. അതേസമയം സർക്കാരിന്റെ രേഖാമൂലമുള്ള ഉറപ്പ് ലഭിക്കും വരെ ഉപവാസം തുടരുമെന്ന നിലപാടിലാണ് ദയാബായി ഇപ്പോഴുള്ളത്. വിവരങ്ങളുമായി അലക്സ് റാം മുഹമ്മദ് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. അലക്സ്, ഈ മന്ത്രിമാർ ആശുപത്രിയിലെത്തുമ്പോൾ ഈ നിലപാട് ദയാബായി അവരെ അറിയിക്കുകയായിരുന്നു. അങ്ങനെ ഒരു രേഖാമൂലമുള്ള ഉറപ്പ് എപ്പോൾ കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കേണ്ടത്?
ഉന്മേഷ, കാസർകോട്ടെ എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കണം, അതിന് പരിഹാരം കണ്ടെത്തണമെന്ന് ആവശ്യപ്പെട്ടാണ് സാമൂഹ്യ പ്രവർത്തകയായ ദയാബായ് കഴിഞ്ഞ 15 ദിവസമായി തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിരാഹാര സമരം നടത്തുന്നത്. 4 പ്രാവശ്യമാണ് അവരുടെ ആരോഗ്യസ്ഥിതി വഷളായതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഇന്നലെ രാത്രി ദയാബായിയെ പോലീസ് എത്തി ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. ജനറൽ ആശുപത്രിയിലാണ് ദയാബായി ഉള്ളത്. ദയാബായിയുടെ ഈ സമരം അവസാനിപ്പിക്കണമെന്ന കർശന നിർദ്ദേശം മുഖ്യമന്ത്രി, സംസ്ഥാന മന്ത്രിമാർക്ക്, പ്രത്യേകിച്ച് സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ആർ ബിന്ദുവിനുമൊപ്പം ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിനും നൽകുകയായിരുന്നു. തുടർന്ന് ഇവർ സമരസമിതി നേതാക്കളുമായി ചർച്ച നടത്തി. സെക്രട്ടേറിയറ്റിൽ ഏതാണ്ട് 1.5 മണിക്കൂർ നീണ്ട ചർച്ച. ആ ചർച്ചയ്ക്കൊടുവിൽ സമരസമിതി മുന്നോട്ട് വെച്ച 4 ആവശ്യങ്ങളിൽ 3 പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ അത് അംഗീകരിക്കാൻ സർക്കാർ തയ്യാറായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏതാണ്ട് 90% കാര്യങ്ങളും സർക്കാർ അംഗീകരിക്കുന്നു. സമരസമിതി ഈ സമരം അവസാനിപ്പിക്കാൻ തയ്യാറാണ് എന്ന് സർക്കാരിനെ അറിയിച്ചതായി മന്ത്രിമാരും വ്യക്തമാക്കിയിട്ടുണ്ട്. സമരസമിതി നേതാക്കളും ഇത് സംബന്ധിച്ച് സമരം അവസാനിപ്പിക്കാൻ തയ്യാറാണ് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അവരുടെ 4 പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ ഇങ്ങനെയാണ്. 1, കാസർഗോഡ് ജില്ലയിൽ എയിംസ് സ്ഥാപിക്കുക. എയിംസിന് പരിഗണിക്കുന്ന ജില്ലയിൽ കാസർഗോഡിനെ കൂടെ ഉൾപ്പെടുത്തുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കാസർഗോട്ടെ പ്രധാനപ്പെട്ട 5 ആശുപത്രികൾക്ക് സൂപ്പർ സ്പെഷ്യാലിറ്റി സംവിധാനം ഏർപ്പെടുത്തുക. അത്തരത്തിൽ എൻഡോസൾഫാൻ ദുരിതബാധിതരെ ചികിത്സിക്കുന്നതിന് ആവശ്യമായ ന്യൂറോ ക്ലിനിക് അടക്കമുള്ള സംവിധാനങ്ങൾ സജ്ജമാക്കുക ആശുപത്രികളിൽ എന്നുള്ളത് പ്രധാനപ്പെട്ട മറ്റൊരാവശ്യം. മറ്റൊന്ന്, തദ്ദേശ വാർഡ് അടിസ്ഥാനത്തിൽ ഡേ കെയർ സെന്ററുകൾ സ്ഥാപിക്കുക എന്നുള്ളൊരു പ്രധാനപ്പെട്ട ആവശ്യം അവർ മുന്നോട്ട് വെച്ചു. മാത്രമല്ല, എൻഡോസൾഫാൻ ദുരിതബാധിതരെ കണ്ടെത്തുന്നതിന് വേണ്ടി ഈ പട്ടികയ്ക്ക് പുറത്തുള്ള നിരവധിയായ 1000 ആ ജില്ലയിൽ, കാസർഗോഡ് ജില്ലയിൽ തന്നെയുണ്ട്. അവരെ കണ്ടെത്തുന്നതിന് വേണ്ടി ക്യാമ്പ് നടത്തുക എന്നുള്ളതായിരുന്നു ഇവർ മുന്നോട്ട് വെച്ച 4 ആവശ്യങ്ങൾ. അതിൽ എയിംസ് ഒഴികെയുള്ള 3 ആവശ്യങ്ങൾക്കും സർക്കാർ പച്ചക്കൊടി കാട്ടിയിരിക്കുന്നു. 2 മാസത്തിനകം ഇതിൽ അനുകൂല നിലപാടെടുക്കും എന്ന് സർക്കാർ അറിയിക്കുകയും ചെയ്തു. സർക്കാർ പ്രതിനിധികളായി തന്നെ മന്ത്രിമാരായ വീണ ജോർജും ആർ ബിന്ദുവും ആശുപത്രിയിലെത്തി ദയാബായിയെ ഈ വിവരങ്ങൾ ധരിപ്പിച്ചു. പക്ഷേ ദയാബായി എടുത്ത നിലപാട്, ഇക്കാര്യങ്ങൾ രേഖാമൂലം തനിക്ക് ലഭിക്കുന്നതുവരെ താൻ നിരാഹാരം അല്ലെങ്കിൽ തൻ്റെ സമരം തുടരും എന്നാണ് അവർ പറഞ്ഞത്. മാത്രമല്ല, എയിംസ് എന്ന ആവശ്യവുമായി ദയാബായി അത് നിർബന്ധപൂർവ്വം നിൽക്കുകയും ചെയ്തു. എന്താണെങ്കിലും ഈ രേഖാമൂലം ഈ 3 ആവശ്യങ്ങൾ അവർക്ക് മുന്നിലേക്ക് എത്തിയാൽ ഈ സമരം ദയാബായി അവസാനിച്ചതായുള്ള പ്രഖ്യാപനം വരും. എന്താണെങ്കിലും സമരസമിതി ഇതിനോടകം തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞ സമരം അവസാനിപ്പിക്കും, പിൻവലിക്കുമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അലക്സ് റാം മുഹമ്മദാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയ കഴിഞ്ഞ യുവതിയുടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ സംഭവത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു. അടിയന്തര അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ അന്വേഷണ സംഘത്തെ ചുമതലപ്പെടുത്തിയെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. അലക്സ് റാം മുഹമ്മദ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളായി പൊഴിച്ചിരുന്നുണ്ട്. അലക്സ്, ഈ വാർത്തയിൽ ആദ്യം ഇടപെടുന്നത് നമ്മളാണ്. ആ നിലയ്ക്ക് നടപടിയിൽ ഉണ്ടായതുമാണ്. ഇപ്പോൾ ആരോഗ്യവകുപ്പ് തന്നെ നേരിട്ട് ഇടപെടുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ അലക്സ്? ഉന്മേഷ, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയയെ തുടർന്ന് ഈ കത്രിക യുവതിയുടെ വയറ്റിൽ കുടുങ്ങിയത് 5 വർഷം മുമ്പാണ്. 5 വർഷക്കാലം ഈ കത്രികയുമായ യുവതി ജീവിക്കുകയായിരുന്നു. ആ സമയത്ത് യുവതി അനുഭവിക്കേണ്ടി വന്ന ശാരീരിക അവശതകൾ, അവരുടെ ശാരീരിക ബുദ്ധിമുട്ടുകൾ, അത് ഒന്നുകൊണ്ടും പരിഹരിക്കാനാകില്ല എന്നാണ് ആരോഗ്യവകുപ്പ് മന്ത്രി 24നോട് വ്യക്തമാക്കിയത്. നമ്മൾ വാർത്തയാക്കിയതിന് പിന്നാലെ തന്നെ ഈ വിഷയത്തിൽ മന്ത്രി ഇടപെട്ടിട്ടുണ്ട്. ഇതിൽ കൃത്യമായി തന്നെ അന്വേഷണ റിപ്പോർട്ട് മന്ത്രി തേടിയിട്ടുണ്ട്. വളരെ ഗുരുതരമായ അനാസ്ഥയാണ് സംഭവിച്ചതെന്നാണ് മന്ത്രി നമ്മളോട് പ്രതികരിച്ചത്. ഇതിൽ പ്രധാനമായി ഈ യുവതിക്കും അവരുടെ കുടുംബത്തിനും ചില ആശങ്കകളുണ്ട്. അവർ പറയുന്നത്, ഈ അന്വേഷണം നടത്തുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജാണെങ്കിൽ തങ്ങൾക്ക് എങ്ങനെ നീതി ലഭിക്കും എന്നാണ് അവരുടെ പ്രധാനപ്പെട്ട ചോദ്യം. പക്ഷേ മന്ത്രി തന്നെ അതിന് വിശദീകരണം നൽകുന്നത്, കോഴിക്കോട് മെഡിക്കൽ കോളേജ് സമാന്തരമായി അന്വേഷണം നടത്തുന്നുണ്ടാകും. പക്ഷേ താൻ അന്വേഷണ റിപ്പോർട്ട് തേടിയത് DME അതായത് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിനോടാണ് താൻ റിപ്പോർട്ട് നേടിയത്. ആരോഗ്യവകുപ്പ് ഡയറക്ടർക്കാണ് ഇത് സംബന്ധിച്ച് താൻ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് അത്തരത്തിലൊരു ആശങ്കയ്ക്കും അടിസ്ഥാനം ഈ കുടുംബത്തിനില്ല. കൃത്യമായി തന്നെ അന്വേഷണം ഉണ്ടാകും. ഗുരുതരമായ കൃത്യവിലോപം ഉണ്ടായവർക്കെതിരെ അല്ലെങ്കിൽ ഉത്തരവാദിത്തം നിറവേറ്റാത്തവർക്കെതിരെ നടപടി ഉണ്ടാകും എന്ന് മന്ത്രി പറഞ്ഞു വെക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ യുവതിയോട് മൊഴിയെടുക്കുന്നതിന് വേണ്ടി മെഡിക്കൽ കോളേജിലേക്ക് എത്താൻ മെഡിക്കൽ കോളേജ് അധികൃതർ ആവശ്യപ്പെട്ടു എന്ന് യുവതി തന്നെ പറയുന്നുണ്ട്. അവർ ഈ ശസ്ത്രക്രിയ കഴിഞ്ഞ്, അതായത് ഈ കത്രിക പുറത്തെടുത്ത ശസ്ത്രക്രിയ കഴിഞ്ഞതിന് ശേഷം അവർ വിശ്രമത്തിലാണ്. അടിവാരത്തുള്ളവരുടെ വീട്ടിൽ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് എത്തണമെങ്കിൽ 1.5 മണിക്കൂർ യാത്രയുണ്ട്. കടുത്ത ശാരീരികാവസ്ഥയിൽ അവർക്ക് അവിടെ എത്താനാകില്ല. അതിൽ സ്വാഭാവികമായ ഒരു ഇടപെടൽ മന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. മന്ത്രി പറയുന്നത്, അവരുടെ ശാരീരിക സാഹചര്യം പരിഗണിക്കണം. അവർ എവിടെയാണോ ഉള്ളത് അവിടെ ഉള്ളിടത്ത് തന്നെ പോയി ആ മൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ട് എന്നാണ് മന്ത്രി വ്യക്തമാക്കുന്നത്. ഇതിൽ ഈ വീഴ്ച, അതായത് ഈ വീഴ്ച സംഭവിച്ചത് ആർക്കാണെങ്കിലും അതിൽ മുഖം നോക്കാതെയുള്ള നടപടി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്നും മന്ത്രി വ്യക്തമാക്കുന്നു. ഈ റിപ്പോർട്ട് ലഭിച്ചതിനു ശേഷം ഇവർക്ക് നഷ്ടപരിഹാരം നൽകുന്ന കാര്യവും സർക്കാർ പരിഗണിക്കുമെന്ന് മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. മാത്രമല്ല, ഈ അടിയന്തര നടപടിയുടെ ഭാഗമായി ഈ അന്വേഷണ സംഘത്തെ വിപുലീകരിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചതായി മന്ത്രിയുടെ ഓഫീസ് അറിയിച്ചിട്ടുമുണ്ട്. മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറേറ്റിൻ്റെ സ്പെഷ്യൽ ഓഫീസർ ഡോക്ടർ അബ്ദുൾ റഷീദ്, കോർഡിനേറ്ററായ അന്വേഷണ സംഘത്തിൽ ജോയിൻറ്റ് ഡയറക്ടർ നഴ്സിംഗ് ഡോക്ടർ സലീന ഷാ, ഒപ്പം കൊല്ലം മെഡിക്കൽ കോളേജ് ഫോറൻസിക് മെഡിസിൻ വിഭാഗം മേധാവി ഡോക്ടർ രഞ്ജു രവീന്ദ്രൻ എന്നിവരാണ് ഈ വിപുലീകരിച്ച അന്വേഷണ സംഘത്തിൽ ഉള്ളത്. അലക്സ് റാം മുഹമ്മദ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.
സി പി ഐ പാർട്ടി കോൺഗ്രസിൽ പ്രായപരിധി നടപ്പിലാക്കുന്നതിനുള്ള ഭരണഘടനാ ഭേദഗതിയിൽ നാളെ ചർച്ച. സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ ഈ കമ്മീഷനിൽ അംഗമാണ്. റിപ്പോർട്ട് നാളെ വൈകിട്ട് സമർപ്പിക്കും. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബൽറാം, നാളെ ചർച്ച നടക്കുന്നു, പ്രധാനപ്പെട്ട തീരുമാനമുണ്ടാകും, എന്തൊക്കെയാണ് വിവരങ്ങൾ ബൽറാം? ഉന്മേഷ്, പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിച്ച മൂന്ന് രേഖകൾ, ഒപ്പം തന്നെ ഭരണഘടനാ ഭേദഗതി, ഈ നാല് കാര്യങ്ങൾക്കായാണ് നാല് കമ്മീഷനുകൾ നാളെ ചർച്ചകൾ നടത്തുന്നത്. ഈ റിപ്പോർട്ടുകളിൽ മേൽ ഉയർന്നു വന്ന ഭേദഗതി നിർദ്ദേശങ്ങൾ എല്ലാം തന്നെ പരിഗണിച്ചുകൊണ്ട് അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിനായാണ് ഈ കമ്മീഷൻ. കമ്മീഷൻ യോഗം രാവിലെ 9:30 ആരംഭിക്കും. വൈകിട്ടോടുകൂടി ഈ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കും. ഭരണഘടനാ ഭേദഗതിക്കായി രൂപീകരിച്ചിരിക്കുന്ന കമ്മീഷനിൽ കേരളത്തിൽ നിന്നും സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ഇത്തവണത്തെ പാർട്ടി കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമാകുന്നത് ഈ പ്രായപരിധി കൂടാതെ യുവാക്കൾക്കും സ്ത്രീകൾക്കുമുള്ള പ്രാതിനിധ്യം ഉൾപ്പെടെ ഉറപ്പാക്കുന്ന തരത്തിലുള്ള ഭരണഘടനാ ഭേദഗതി തന്നെയാണ്. ഇന്ന് നടക്കുന്ന ചർച്ചകളിൽ തന്നെയായിരിക്കും ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുക. ഇന്ന് ഉച്ചയ്ക്ക് 12 ആരംഭിച്ച ചർച്ചകൾ 1 നീണ്ടു. ഇതുവരെയും കേരളത്തിൽ നിന്നുള്ള അംഗങ്ങൾ സംസാരിച്ചിട്ടില്ല. ഉച്ചയ്ക്ക് ശേഷം അല്പസമയത്തിനകം തന്നെ ചർച്ചകൾ ആരംഭിക്കും. കേരളത്തിൽ നിന്നും 2 ഈ ചർച്ചകളിൽ പങ്കെടുത്ത് സംസാരിക്കുന്നത്. മന്ത്രി പി പ്രസാദും അതോടൊപ്പം തന്നെ രാജാജി മാത്യു തോമസ് എന്നീ 2 സംസാരിക്കുന്നത്. സംസ്ഥാനത്തിൻ്റെ നിലപാട് നേരത്തെ ഗ്രൂപ്പ് യോഗത്തിൽ ഇക്കാര്യത്തിൽ ഒരു ധാരണയിൽ എത്തിയിട്ടുണ്ട്. ഇക്കാര്യമായിരിക്കും ഈ 2 ഈ പാർട്ടി കോൺഗ്രസിൽ നടക്കുന്ന ചർച്ചകളിൽ അറിയിക്കുക. എന്തായാലും ഭരണഘടനാ ഭേദഗതി ഉണ്ടാകും എന്ന സൂചനകൾ തന്നെയാണ് ഇപ്പോഴും ലഭിക്കുന്നത്. കൂടുതൽ വ്യക്തത വരുന്നത് ഈ ചർച്ചകളിലൂടെ മാത്രമായിരിക്കും. സംഘടനാ റിപ്പോർട്ടിൽ അതേസമയം നേതൃത്വത്തെ ഉൾപ്പെടെ കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങളെ ഉൾപ്പെടെ വിമർശിക്കുന്ന തരത്തിലുള്ള ഒരു സംഘടനാ റിപ്പോർട്ടായിരുന്നു. പാർട്ടിക്ക് കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ച പാളിച്ചകൾ അടക്കം എടുത്തു പറഞ്ഞുകൊണ്ട് തുടർന്ന് എന്ത് നടപടികൾ സ്വീകരിക്കണമെന്ന് വ്യക്തമാക്കുന്നതാണ് ഈ കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ച സംഘടനാ റിപ്പോർട്ട്. ഉന്മേഷ്, ബൽറാം തുടരുക. വിജയവാഡയിൽ നിന്ന് പുറത്തു വരുന്ന കാനം രാജേന്ദ്രന്റെ പ്രതികരണത്തിന്റെ വിശദാംശങ്ങൾ കൂടി ഇപ്പോൾ തേടേണ്ടതുണ്ട്. ബൽറാമിൽ നിന്ന് ഗവർണർക്കെതിരെയാണ് കാനം രാജേന്ദ്രൻ ഇപ്പോൾ നിലപാട് വ്യക്തമാക്കുന്നത്. സർവകലാശാലകളിലെ ഗവർണറുടെ അധികാരം നിയമസഭ പാസാക്കിയ ബില്ലിന്റെ അടിസ്ഥാനത്തിലാണ്. അധികാരം ഗവർണർ ദുരുപയോഗം ചെയ്താൽ തുടർ നടപടികൾ സർക്കാർ ആലോചിച്ച് തീരുമാനിക്കും എന്നാണ് കാനം രാജേന്ദ്രന്റെ പ്രതികരണം. ബൽറാം, ഈ കഴിഞ്ഞ ദിവസം ഗവർണർ സ്വീകരിച്ച നിലപാടിനോടുള്ള പ്രതികരണമാണല്ലോ, എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നു കാനം? ഉന്മേഷ, തീർച്ചയായും കഴിഞ്ഞ ദിവസം ഗവർണറുടെ ഭാഗത്തുനിന്നുണ്ടായ നടപടിയിലുള്ള പ്രതികരണമാണ് കാനം രാജേന്ദ്രൻ നടത്തിയിരിക്കുന്നത്. ശക്തമായ ഭാഷയിലാണ് അദ്ദേഹം ഗവർണർക്കെതിരെ പ്രതികരിച്ചിരിക്കുന്നത്. ഭരണഘടനയുടെ അടിസ്ഥാനത്തിലല്ല ഗവർണർക്ക് ഈ സർവകലാശാലകളുടെ മുകളിലുള്ള അധികാരം, മറിച്ച് കേരള നിയമസഭ പാസാക്കിയ ഒരു നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ നിയമം മൂലം ലഭിച്ച അധികാരം. ഗവർണർ ദുരുപയോഗം ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ തുടർ നടപടികൾ എന്താണെന്ന് സർക്കാർ ആലോചിച്ച് തീരുമാനമെടുക്കും എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. ഇക്കാര്യത്തിനായി ഗവർണർ ഇത്തരത്തിൽ അധികാരം ദുർവിനിയോഗം ചെയ്യുകയാണെങ്കിൽ ഈ നിയമം ഭേദഗതി ചെയ്യും എന്നും അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നു. തുടർന്ന് ആവശ്യമെങ്കിൽ നിയമ നടപടിയിലേക്ക് കടക്കും എന്നുമാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. പ്രത്യേകിച്ചും ഈ ഭേദഗതിക്ക് വേണ്ടിയല്ല, മറിച്ച് നിയമ ഭേദഗതി നടപ്പാക്കിയ ശേഷം അതിൽ ഒപ്പുവെക്കാതെ ഗവർണർ മുന്നോട്ട് നീങ്ങുകയാണെങ്കിൽ ആ ഒരു ഘട്ടത്തിൽ കോടതിയെ സമീപിക്കുന്ന കാര്യവും ആലോചിക്കുന്നു എന്നുമാണ് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ വ്യക്തമാക്കിയത്. ഉന്മേഷ്, ബൽറാം നെടുങ്ങാടിയാണ് വിജയവാഡയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്. കോൺഗ്രസ് അധ്യക്ഷ തെരഞ്ഞെടുപ്പിലേക്കുള്ള വോട്ടെടുപ്പ് നാളെ. പ്രചാരണം ഇന്ന് അവസാനിക്കുകയാണ്. ഉത്തർപ്രദേശിലാണ് ഡോക്ടർ ശശി തരൂരിന്റെ അവസാനഘട്ട പ്രചാരണം. അശോക് ഗെഹ്ലോട്ട് തെരഞ്ഞെടുപ്പ് മാർഗനിർദ്ദേശങ്ങൾ ലംഘിച്ചുവെന്ന് കാണിച്ച് ഇതിനിടെ ഡോക്ടർ ശശി തരൂർ പരാതി നൽകുകയും ചെയ്തു. ഡൽഹിയിൽ നിന്ന് ആർ രാധാകൃഷ്ണൻ വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. ആർ.കെ., വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ്, ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം അവസാനിക്കാനായിട്ട് പോവുകയാണ്. ശശി തരൂര് അല്പസമയത്തിനകം ലക്നൌവിലുള്ള UPCC ആസ്ഥാനത്തെത്തി അവിടെ നേതാക്കന്മാരെ കാണാൻ പോകുന്നു. നേതാക്കന്മാരിൽ പേരും ഈ UPCC ആസ്ഥാനത്ത് ഇല്ലെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ യുവാക്കളായിട്ടുള്ള നിരവധി നേതാക്കന്മാർ അവർ ശശി തരൂരിനെ സ്വീകരിക്കാനായിട്ട് അവിടെ എത്തിയിട്ടുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിൽ നമ്മൾ കണ്ടതിന് സമാനമായിട്ടുള്ള കാഴ്ചകൾ തന്നെയാണ് ഉത്തർപ്രദേശിലും കാണാൻ സാധിക്കുന്നത്. ശശി തരൂർ വിഭാഗം ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. അവർ പറയുന്നത് വിജയിക്കുക എന്നുള്ളത് അല്ല, ജിതേന്ദ്രപ്രസാദ് ആ ഘട്ടത്തിൽ 20 മുമ്പ് ഉയർത്തിയ ആ ഒരു ആശയം അത് പാർട്ടിയുടെ ജനാധിപത്യവൽക്കരണമായിരുന്നു. അന്ന് ലഭിക്കാത്ത പിന്തുണ ഇപ്പോൾ ലഭിക്കുന്നു എന്നുള്ളതാണ്. ഇതൊരു മാറ്റത്തിൻ്റെ സൂചനയായി തങ്ങൾ സ്വീകരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷയുണ്ടെന്നാണ് ഈ തരൂർ വിഭാഗം പറയുന്നത്. അശോക് ഗെഹ്ലോട്ടിനെതിരായിട്ടുള്ള
നടപടി വേണം എന്നുള്ള കാര്യത്തിലും അവർ നിലപാട് കടുപ്പിക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതായി തെരഞ്ഞെടുപ്പ് സമിതിയോട് ഇക്കാര്യം നിർദ്ദേശിച്ചു എന്നുള്ളതാണ്. മറുപക്ഷത്ത് മല്ലികാർജ്ജുൻ ഖാർഗെ ഇന്ന് ഭാരത് ജോഡോ യാത്രയുടെ ഭാഗമായിട്ട് മാറിയിട്ടുണ്ട്. അദ്ദേഹം രാഹുൽ ഗാന്ധിയോടൊപ്പം ഈ യാത്രയുടെ ഭാഗമാകുമ്പോൾ നെഹ്റു കുടുംബത്തിന് ഉള്ള തൻ്റെ വിശ്വാസവും ഒക്കെയാണ് അദ്ദേഹം അതുവഴി പ്രകടിപ്പിക്കുന്നത്. നാളെ രാവിലെ 10 മണി മുതൽ വൈകിട്ട് 4 മണി വരെയാണ് വോട്ടിംഗ് നടക്കുക. ഡൽഹിയിലെ ACC ആസ്ഥാനത്തും ഒപ്പം പ്രദേശ് കോൺഗ്രസ് സമിതി ഓഫീസുകളിലുമായിട്ട് രാജ്യത്ത് എല്ലായിടങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട വോട്ടിംഗ് നടക്കും. ഈ ഭാരത് ജോഡോ യാത്രയുടെ ഭാഗമായിട്ട് പങ്കെടുക്കുന്നവർക്ക് വോട്ട് ചെയ്യാനായിട്ട് ഒരു ബൂത്ത് ഉണ്ടാകുമെന്നതും ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഉന്മേഷ്, ശരി. രാധാകൃഷ്ണനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. മഴ മുന്നറിയിപ്പുകൾ സംബന്ധിച്ച വാർത്ത വരുന്നു. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യത എന്നതാണ് ഏറ്റവും പുതിയ മുന്നറിയിപ്പ്. ഇന്ന് നാളെയും 10 ജില്ലകളിൽ യെല്ലോ അലർട്ടുണ്ട്. തിരുവനന്തപുരം മുതൽ മലപ്പുറം വരെയുള്ള ജില്ലകളിലാണിപ്പോൾ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അലക്സ് റാം മുഹമ്മദാണിപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ വച്ചിരുന്നത്. അലക്സ്, എന്തൊക്കെ മുന്നറിയിപ്പുകളുണ്ട് അലക്സ്? ഉന്മേഷ്, രാജ്യത്ത് നിന്ന്, അതായത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് കാലവർഷം പിൻവാങ്ങിയതായുള്ള അറിയിപ്പ് വരുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും സംസ്ഥാനത്ത് നിന്ന് ഔദ്യോഗികമായി കാലവർഷം പിൻവാങ്ങിയതായിട്ടുള്ള ഔദ്യോഗിക അറിയിപ്പ് പോലും വന്നിട്ടില്ല. എങ്കിൽ പോലും ഇപ്പോൾ ലഭിക്കുന്ന മഴ അത് തുലാവർഷം പോലെ കണക്കാക്കാമെന്നാണ് കാലാവസ്ഥാ വിദഗ്ധർ പറയുന്നത്. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം കൂടി ശക്തമായ മഴയ്ക്കുള്ള സാധ്യത കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഇന്നും നാളെയും യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശക്തമായ മഴയ്ക്കുള്ള സാധ്യത മുന്നറിയിപ്പാണ് യെല്ലോ അലേർട്ട്. തൊട്ടടുത്ത ദിവസം, അതായത് ചൊവ്വയും ബുധനും സമാനമായി തന്നെ 10 ജില്ലകളിലും അതുപോലെ 9 ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഉച്ചയ്ക്ക് ശേഷം ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കാണ് സാധ്യതയെന്ന് പ്രവചിക്കുന്നു. ഇടിമിന്നലിന് സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും നൽകുന്നുണ്ട്. മാത്രമല്ല മലയോര മേഖലകളിൽ പ്രത്യേക ശ്രദ്ധ ഈ ഘട്ടത്തിലുണ്ടാകണം. മലയോര മേഖലയിലായിരിക്കും ഒരുപക്ഷെ മഴ കൂടുതലായി ഉണ്ടാകാനുള്ള സാധ്യത എന്നാണ് പ്രവചനം. മാത്രമല്ല 18-ഓടുകൂടി, ഒക്ടോബർ 18-ഓടുകൂടി ഒരു ചക്രവാത ചുഴി ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെടാനും അത് 20-ഓടുകൂടി ന്യൂനമർദ്ദമായി രൂപപ്പെടാനുള്ള സാധ്യത പ്രവചിക്കുന്നുണ്ട്. അതിനാൽ അടുത്ത ദിവസങ്ങളിലും കാര്യമായി തന്നെ മഴ സംസ്ഥാനത്ത് ഉണ്ടാകുമെന്നാണ് ഈ പ്രവചനം കൊണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല സംസ്ഥാനത്ത് ഈ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങൾ, പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട ഈ തീരമേഖലയിലൊന്നും മത്സ്യബന്ധനത്തിന് നിലവിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടില്ല. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ മലയോര മേഖലയിലുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശമുള്ളതിനാൽ അതിലും പ്രത്യേക ശ്രദ്ധ പൊതുജനങ്ങൾ പതിപ്പിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പറയുന്നുണ്ട്. ശരി, അലക്സ് റാമുമാണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പുകൾ നൽകിയിരിക്കുന്നു പുതുതായി. ലൈംഗിക അതിക്രമ കേസിൽ പെരുമ്പാവൂർ MLA എൽദോസ് കുന്നപ്പിള്ളലിനെ ഉടൻ അറസ്റ്റ് ചെയ്യില്ല. മുൻകൂർ ജാമ്യാപേക്ഷയിൽ വ്യാഴാഴ്ച വിധി വരുന്നതുവരെ തൽക്കാലം അറസ്റ്റ് ചെയ്യേണ്ട എന്നാണ് ക്രൈംബ്രാഞ്ച് സംഘത്തിന്റെ തീരുമാനം. എന്നാൽ എൽദോസിനെതിരെ നടപടിയെടുക്കാനാണ് KPCC നീക്കം. വിവരങ്ങളുമായി ഷഫീദ് റാവുത്തറാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് ചേരുന്നത്. ഷഫീദ്, ഈ വ്യാഴാഴ്ച ഈ വിധി വരുന്നതുവരെ പോലീസിന്റെ ഭാഗത്തു നിന്നോ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നോ ഒരു നടപടി പ്രതീക്ഷിക്കേണ്ടതില്ലല്ലോ? നിലവിൽ നമുക്ക് പൂർണ്ണമായും അങ്ങനെ പറയാൻ കഴിയില്ല. കാരണം ഈ എൽദോസ് കുന്നപ്പള്ളിലിനെ കണ്ടെത്തി ചോദ്യം ചെയ്യലടക്കമുള്ള കാര്യങ്ങൾ കടക്കാൻ വേണ്ടി അന്വേഷണ സംഘം ഇപ്പോൾ തന്നെ അവരുടെ ഊർജ്ജിതമായ ശ്രമം നടത്തുന്നുണ്ടെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഈ കേസിൽ കൂടുതൽ ആളുകൾ, അതായത് ഈ ബലാത്സംഗ പരാതി ഉന്നയിച്ച് യുവതിയെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച കേസിൽ കൂടുതൽ പേരെ പ്രതികളാക്കാനുള്ള നീക്കം അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. 2 അഭിഭാഷകരെ എൽദോസിനെ സഹായിക്കുമെതിരെ യുവതി മൊഴി നൽകിയിരുന്നു. ഈ 3 പേരെയും പ്രതിപ്പട്ടികയിൽ ഉൾപ്പെടുത്തി അന്വേഷണ സംഘം ചോദ്യം ചെയ്യലടക്കമുള്ള നടപടികളിലൊക്കെ കടക്കാൻ പോകുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതേസമയം ഈ എൽദോസ് കുന്നപ്പള്ളിയെ അറസ്റ്റിന് ഏതെങ്കിലും തരത്തിലുള്ള തടസ്സം ക്രൈംബ്രാഞ്ചിനില്ല. കാരണം ഈ അറസ്റ്റ് തടയണമെന്ന് മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുമ്പോൾ എൽദോസ് ആവശ്യപ്പെട്ടിട്ടില്ല. കോടതി പ്രത്യേക പരാമർശവും നടത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അറസ്റ്റിന് ഏതെങ്കിലും തരത്തിൽ ക്രൈംബ്രാഞ്ചിന് തടസ്സങ്ങളൊന്നുമില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അറസ്റ്റിനുള്ള നടപടികൾ ആരംഭിച്ചു എന്നുള്ള സൂചനകൾ, അത് ഈ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ച ഇന്നലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയതാണ്. എന്നാൽ 5 ദിവസമായി എൽദോസ് ഒളിവിലാണ്. എൽദോസിനെ കണ്ടെത്താൻ സൈബർ സെല്ലിൻ്റെ അടക്കം സഹായത്തോടുകൂടി ഈ മൊബൈൽ ടവറുകളടക്കം കേന്ദ്രീകരിച്ചുള്ള പരിശോധന, അത് കഴിഞ്ഞ 2 ദിവസമായി അന്വേഷണ സംഘം നടത്തുന്നുണ്ട്. അത് തുടരുക തന്നെയാണ്. ഏതായാലും തിടുക്കപ്പെട്ട ഒരു നടപടി ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ നമുക്കിപ്പോൾ സ്ഥിരീകരിച്ചൊരു കാര്യം പറയാൻ കഴിയില്ല. പക്ഷേ അന്വേഷണ സംഘം ഏതായാലും ഈ മാസം 20 വരെ കാക്കാനാണ് സാധ്യത. കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസ് വിശദീകരണം നൽകാൻ എൽദോസ് കുന്നപ്പള്ളിക്ക് അന്ത്യശാസനം നൽകിയിരിക്കുന്നത് 20-ാം തീയതി വരെയാണ്. ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്. ഹിമാചൽ പ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള കോൺഗ്രസിന്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചു. 57 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത്. ആർ രാധാകൃഷ്ണൻ വിവരങ്ങളുമായി ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. ആർ കെ, ഈ പ്രധാനപ്പെട്ട ഒഴിവാക്കലുകൾ അങ്ങനെ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ ഈ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരുമ്പോൾ, അതോ അർഹമായ പ്രാതിനിധ്യം എന്നാണോ കരുതേണ്ടത്?
അങ്ങനെയാണ് കോൺഗ്രസ് ഇപ്പോൾ അവകാശപ്പെടുന്നത് ഉന്മേഷ്. എന്നാൽ ഇപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ചില മണ്ഡലങ്ങളിൽ ചില തർക്കങ്ങളുണ്ടെന്നും വിമതർ ചിലയിടങ്ങളിൽ മത്സരിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നതാണ്. എന്നാലും നേരത്തെയുള്ള പദവികൾക്ക് വ്യത്യസ്തമായിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഈ ചർച്ചകൾ പൂർത്തിയാക്കി പട്ടിക പ്രഖ്യാപിക്കാൻ സാധിച്ചു എന്നുള്ളത് ഒരു നേട്ടമായിട്ട് കോൺഗ്രസ് കാണുന്നുണ്ട്. 68 സീറ്റുകളാണ് ആകെ ഉള്ളത്. അതിൽ 57 സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെയാണ് കോൺഗ്രസ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 11 ഇടങ്ങളിൽ പിന്നീട് പ്രഖ്യാപിക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്നാൽ ഈ 57 ഇടങ്ങളിൽ വലിയ തർക്കങ്ങളൊന്നും ഇല്ലാത്ത വിധത്തിൽ ചർച്ചകൾ പൂർത്തിയാക്കാൻ സാധിച്ചു എന്ന് പാർട്ടിയുടെ മാധ്യമ വിഭാഗം, ഹിമാചൽ പ്രദേശിൽ മാധ്യമ വിഭാഗം കൈകാര്യം ചെയ്യുന്ന അൽക്കാലാംബ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ചില സ്ഥലങ്ങളിൽ ഇതിനകം ഈ വിമത പ്രശ്നങ്ങൾ ഞാൻ ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ രംഗത്ത് വന്നിട്ടുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു ജീവൻ മരണ പോരാട്ടമാണ് ഹിമാചൽ പ്രദേശിൽ ഇത്തവണ ഭരണം നേടുക എന്നുള്ളത് കോൺഗ്രസിന് അനിവാര്യമാണ്. ഹിമാചൽ പ്രദേശിൽ ഓരോ തവണയും മാറി മാറി ഭരണം വരുന്നു എന്നുള്ളതാണ് BJPയും കോൺഗ്രസും തമ്മിൽ ഉള്ള ഒരു കാഴ്ച. BJP സംബന്ധിച്ചു അവിടെ ഈ സ്ഥാനാർത്ഥി പട്ടികയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഏതാണ്ട് പൂർത്തിയാകുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നുവെന്ന് ദേശീയ നേതാക്കൾ അവകാശപ്പെടുന്നുണ്ട്. CPM ആണ് ആദ്യമായിട്ട് അവിടെ പട്ടിക പ്രഖ്യാപിച്ചത്. 11 പേർ മത്സരിക്കുന്നവരുടെ 11 പേരുകളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിൽ നിലവിലുള്ള MLA അടക്കമുള്ളവർ, രാജേഷ് സിംഗ് അടക്കമുള്ളവർ ഈ പട്ടികയിൽ ഉൾപ്പെടുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ശരി, രാധാകൃഷ്ണനാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. അടുത്ത വാർത്തയിലേക്ക്. പാലക്കാട് ഒറ്റപ്പാലത്ത് 17-കാരിയെ ലഹരി നൽകി പീഡിപ്പിച്ച കേസിൽ 7 പേരെ കൂടി പ്രതി ചേർത്തു. കുറ്റകൃത്യത്തിന് പ്രേരിപ്പിച്ചവരെയാണ് പ്രതിപട്ടികയിൽ ചേർത്തത്. ഇതോടെ കേസിൽ പ്രതികളുടെ എണ്ണം 21. വിവരങ്ങളുമായി നിഖിൽ പ്രമേഷ് പാലക്കാട് നിന്ന് ചേരുന്നു. നിഖിൽ, പുതുതായി പ്രതി ചേർക്കപ്പെട്ടവരുടെ പങ്കെന്താണ്? നിഖിൽ, ഉന്മേഷ്, നേരത്തെ ഈ കേസിൽ 14 പേരെയാണ് പ്രതി ചേർത്തിരുന്നത്. ഇപ്പോൾ മറ്റ് 7 പേരെ കൂടി പ്രതി ചേർത്തിരിക്കുന്നു. ഇത് പ്രേരണ കുറ്റം ചുമത്തിയാണ്. ഈ കേസിൽ നേരിട്ടിടപെട്ട 14 പ്രതികളുണ്ട് എന്നുള്ളതാണ് ഒറ്റപ്പാലം പോലീസ് പറയുന്നത്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി 14 കേസുകളും 14 FIRകളും ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. വളരെയധികം എല്ലാവരെയും ഞെട്ടിപ്പിച്ചൊരു സംഭവമാണിത്. പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയെ തടങ്കലിലാക്കി ലഹരി വസ്തുക്കൾ നൽകി, പ്രത്യേകിച്ച് മദ്യവും കഞ്ചാവും മാരകമയക്കുമരുന്നായ MDMA അടക്കം നൽകി പലയിടങ്ങളിൽ എത്തിച്ച് പീഡിപ്പിച്ചു എന്നതിലുള്ളത് വളരെ ഞെട്ടലോട് കൂടിയാണ് കേരള പൊതുസമൂഹം ഈ വാർത്തയെ കേട്ടത്. ആദ്യം ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് മുന്നിലാണ് ഈ കുട്ടി വരുന്നത്. പിന്നീട് ഒറ്റപ്പാലം പോലീസിന് ഈ കേസ് കൈമാറുകയുമായിരുന്നു. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ആരും തന്നെ ഇതുവരെ പിടിയിലായിട്ടില്ല. ചില പ്രതികളെ കുറിച്ചുള്ള സൂചനകൾ മാത്രമാണ് ഈ പെൺകുട്ടി നൽകിയിട്ടുള്ളത്. ഇനി വിശദമായി പ്രതികളെ തിരിച്ചറിഞ്ഞ ശേഷം മാത്രമേ കൂടുതൽ പേരിലേക്ക് എത്തിച്ചേരാനാകൂ. എന്തായാലും കേസിൽ കൂടുതൽ പ്രതികൾ ഉണ്ടാകുമെന്ന് ഒറ്റപ്പാലം പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നുണ്ട്. വിശദമായ മൊഴിയെടുക്കൽ കഴിഞ്ഞ ദിവസം ഈ പെൺകുട്ടിയുടെ 164 സ്റ്റേറ്റ്മെന്റ് അടക്കം രേഖപ്പെടുത്തുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. എല്ലാ ജില്ലകളിലേക്കും, അതായത് വയനാട്, കൊല്ലം, തൃശൂർ, എറണാകുളം അടക്കമുള്ള ജില്ലകളിലാണ് കേസ് നിലനിൽക്കുന്നത്. ജൂൺ മാസത്തിൽ വീട്ടിൽ നിന്ന് പോയ പെൺകുട്ടി പിന്നീട് തിരിച്ചു വരുന്നത് ഓഗസ്റ്റിലാണ്. തിരുവനന്തപുരത്ത് നിന്നാണ് പോലീസ് ഈ പെൺകുട്ടിയെ കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ വിശദമായ അന്വേഷണം ഈ കേസിൽ അനിവാര്യമാണെന്നാണ് ഒറ്റപ്പാലം പോലീസ് വ്യക്തമാക്കുന്നത്. ശരി, നിഖിൽ പ്രമേഷാണ് പാലക്കാട് എന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. വിഴിഞ്ഞം തുറമുഖ വിരുദ്ധ സമരം ശക്തമാക്കാൻ ലത്തീൻ അതിരൂപത റോഡ് ഉപരോധവും പ്രതിഷേധ പരിപാടികളും വിജയിപ്പിക്കണമെന്ന് ആഹ്വാനം ചെയ്ത് ലത്തീൻ പള്ളികളിൽ പ്രത്യേക സർക്കുലർ വായിച്ചു. തിരുവനന്തപുരത്ത് 8 കേന്ദ്രങ്ങളിൽ നാളെയാണ് റോഡ് ഉപരോധ സമരം. തിരുവനന്തപുരത്ത് നാദിൽ പാറോടാണ് ഇപ്പോൾ വിവരങ്ങൾ വച്ചിരുന്നത്. അതിൽ ഈ സമരം കടുപ്പിച്ചു മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനമല്ലേ? ഉറപ്പായും അങ്ങനെ തന്നെയാണ്. ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവടക്കം പ്രതിസന്ധിയായി മുന്നിലുണ്ട്. സമരപ്പന്തൽ പൊളിച്ചു മാറ്റണമെന്നതാണ് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ്. അതൊക്കെ മുന്നിലുള്ളപ്പോഴും സമരം കൂടുതൽ കടുപ്പിച്ച് മുന്നോട്ട് പോകണം എന്നതാണ് സമരസമിതിയുടെ നിലപാട്. ഇന്ന് ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് തോമസ് ചേനറ്റയുടെ പേരിലുള്ള സർക്കുലർ, സർക്കാരിനെ കടന്നാക്രമിച്ചുകൊണ്ടുള്ള ഒരു സർക്കുലറാണ് എല്ലാ പള്ളികളിലും കുർബാന മധ്യേ വായിച്ചത്. സർക്കാർ ഏകപക്ഷീയമായ തീരുമാനങ്ങളാണ് സമരവുമായി ബന്ധപ്പെട്ട് എടുക്കുന്നത്. മാത്രമല്ല 7 ആവശ്യങ്ങൾ ഉന്നയിച്ചിൽ അതിൽ ഒരെണ്ണത്തിൽ പോലും കൃത്യമായ മറുപടി അനുഭാവപൂർവ്വം തരുന്നില്ല എന്നും അതിരൂപത ആവർത്തിക്കുകയും വിമർശിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും നാളെ റോഡ് ഉപരോധം. തിരുവനന്തപുരത്ത് 9 കേന്ദ്രങ്ങളിലാണ് റോഡ് ഉപരോധം ഉണ്ടാവുക. 8:30 മുതൽ 3 മണി വരെ, വൈകുന്നേരം മുതൽ പകൽ മുഴുവൻ തിരുവനന്തപുരം സ്തംഭിപ്പിക്കുക എന്നുള്ളതാണ് നിലവിലെ ഉദ്ദേശം. അത്തരത്തിലുള്ള റോഡ് ഉപരോധ പരിപാടിയാണ് നാളെ ക്രമീകരിച്ചിരിക്കുന്നത്. ബുധനാഴ്ച സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും അതിരൂപത അറിയിച്ചിട്ടുണ്ട്. ഇതിനൊക്കെയുള്ള ഇതൊക്കെ വിജയിപ്പിക്കാൻ വിശ്വാസികളും ഒപ്പം ജനങ്ങളും തയ്യാറാവണം
എന്ന സമരാഹ്വാനമാണ് ഇന്ന് വായിച്ച സർക്കുലറിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും സമരം കൂടുതൽ കടുപ്പിക്കുകയാണ് ലത്തീൻ അതിരുപത. അതിനിടെ അദാനി ഗ്രൂപ്പ് വിഴിഞ്ഞം തുറമുഖത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കാനുള്ള ചില തയ്യാറെടുപ്പുകൾ നടത്തിയപ്പോൾ തന്നെ സമരസമിതി അവിടെ എത്തുകയും അത് തടയുകയും ചെയ്തത് ചെറിയ സംഘർഷത്തിനിടയാക്കിയിട്ടുണ്ട്. ഏതായാലും സമരം എത്രയും വേഗം തീർക്കുക എന്നത് സർക്കാരിന് മുന്നിലുള്ള ലക്ഷ്യമാണ്. അതുകൊണ്ട് മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അതിവേഗം തന്നെ കൂടിയാലോചന നടത്തിയ ശേഷം അതിവേഗം തന്നെ മന്ത്രിസഭാ ഉപസമിതി സമരക്കാരുമായി അടുത്തഘട്ട സമവായ ചർച്ചയും ചെയ്യും എന്നതാണ് വിവരം. ഇപ്പോൾ ഉന്മേഷ് ആദിൽ പാലോടാണ് തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകിയത്. സമരം കടുപ്പിച്ചു മുന്നോട്ട് പോകാനാണ് വിഴിഞ്ഞം സമരസമിതിയുടെ തീരുമാനം. പി കെ ശശിക്കെതിരായ സാമ്പത്തിക ആരോപണങ്ങൾ ചർച്ച ചെയ്യാൻ സി പി ഐ എം മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റി യോഗം ചേരുകയാണ്. മണ്ണാർക്കാട് ലോക്കൽ കമ്മിറ്റി അംഗം കെ മൻസൂർ നൽകിയ പരാതിയിലാണ് അന്വേഷണം. സി പി ഐ എം നേതൃത്വത്തിലുള്ള സഹകരണ സ്ഥാപനങ്ങളിൽ പി കെ ശശി സാമ്പത്തിക തിരിമറി നടത്തിയെന്നും ബന്ധു നിയമനം നടത്തി എന്നുമാണ് പരാതി. നിഖിൽ പ്രമേഷ് വിവരങ്ങളുമായി ഇപ്പോൾ പാലക്കാട് നിന്ന് ചേരുന്നുണ്ട്. നിഖിൽ, ഈ യോഗ വിവരങ്ങൾ എന്തെങ്കിലും പുറത്തേക്ക് ലഭിക്കുന്നുണ്ടോ? യോഗ വിവരങ്ങൾ ഇതുവരെ ലഭ്യമായിട്ടില്ല. ഉന്മേഷ്, ഇന്ന് രാവിലെ ഏരിയ കമ്മിറ്റി യോഗം ചേർന്നിരുന്നു. ഇപ്പോൾ ലോക്കൽ കമ്മിറ്റി യോഗം ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ജില്ലാ സെക്രട്ടറിയും അതോടൊപ്പം തന്നെ ജില്ലയിൽ നിന്നുള്ള സംസ്ഥാന നേതാക്കളും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഏറെ വിവാദങ്ങൾക്ക് ശേഷം ജില്ലാ സെക്രട്ടേറിയറ്റിലേക്ക് മടങ്ങിയെത്തിയ പി കെ ശശിയെ തേടി പാർട്ടിയിൽ നിന്ന് തന്നെ നിയമന ആരോപണങ്ങളാണ് ഉയർന്നു വരുന്ന സാഹചര്യമുണ്ടായത്. മണ്ണാർക്കാട് ലോക്കൽ കമ്മിറ്റി അംഗമായിട്ടുള്ള കെ മൻസൂറാണ് ഇത്തരത്തിലൊരു പരാതി നൽകുന്ന സാഹചര്യമുണ്ടായത്. ഒരുപാട് പാർട്ടി അധ്യക്ഷതയിലുള്ള ഒരുപാട് സ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ പാർട്ടി ചുമതലയിൽ ഇരിക്കുന്ന ഒരുപാട് സ്ഥാപനങ്ങളിൽ പി കെ ശശി പാർട്ടി അറിയാതെ നിയമനങ്ങൾ നടത്തി എന്നുള്ളതാണ് പ്രധാനമായും ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ആരോപണം. മണ്ണാർക്കാട് റൂറൽ ബാങ്ക്, കുമരംപുത്തൂർ ബാങ്ക്, ഹൗസിംഗ് സൊസൈറ്റി ഉൾപ്പെടെയുള്ള സി പി എം ഭരിക്കുന്ന ഇടങ്ങളിലേക്ക് ബന്ധു നിയമനങ്ങൾ നടത്തിയെന്നും പാർട്ടി അറിയാതെയുള്ള മറ്റ് നിയമനങ്ങൾ നടത്തിയെന്നുള്ള വിമർശനങ്ങളാണ് ഉന്നയിക്കപ്പെട്ടിരുന്നത്. ഇതിന്മേൽ കഴിഞ്ഞ ദിവസം സി പി എം ജില്ലാ സെക്രട്ടറി എം വി ഗോവിന്ദൻ ജില്ലയിൽ എത്തിയപ്പോൾ അദ്ദേഹം സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുത്തിരുന്നു. അന്നാണ് ഈ വിഷയത്തിൽ നടപടി ഉണ്ടാകണമെന്നും ഇത് വളരെ യുക്തമായ രീതിയിൽ പരിഹരിക്കണമെന്നുള്ള നിർദ്ദേശം നൽകിയത്. ഇതേ തുടർന്നാണ് ഏരിയ കമ്മിറ്റി, ലോക്കൽ കമ്മിറ്റി യോഗങ്ങൾ വിളിച്ചു ചേർത്ത് ഇത് പരിഹരിക്കാൻ തീരുമാനമായിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ ലോക്കൽ കമ്മിറ്റി യോഗം പുരോഗമിക്കുകയാണ്. അതിനുശേഷം കൂടുതൽ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിഖിൽ പ്രമേഷാണ് പാലക്കാട് നിന്ന് വിവരങ്ങൾ നൽകിയത്. ഡൽഹി ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയെ നാളെ സി ബി ഐ ചോദ്യം ചെയ്യും. രാവിലെ 11 മണിക്ക് ഹാജരാകാൻ ആവശ്യപ്പെട്ടാണ് ഇപ്പോൾ നോട്ടീസ് നൽകിയിരിക്കുന്നത്. ആർ രാധാകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ആർ കെ, വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? മദ്യ ഇടപാടുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണത്തിലാണ് സി ബി ഐയുടെ നടപടികൾ. നാളെ രാവിലെ 11 മണിക്ക് ഹാജരാകണം എന്നുള്ളതാണ് ഡൽഹി ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയയ്ക്ക് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം. അദ്ദേഹത്തിന്റെ വീട് നേരത്തെ സി ബി ഐ റെയ്ഡ് ചെയ്തിരുന്നു. ആ റെയ്ഡിനിടെ ചില രേഖകളൊക്കെ ലഭിച്ചിരുന്നു എന്നാണ് ആ ഘട്ടത്തിൽ സി ബി ഐ വ്യക്തമാക്കിയിരുന്നത്. ഇതിന് തുടർച്ചയായിട്ടുള്ള അന്വേഷണ നടപടികളുടെ ഭാഗമായിട്ടാണ് മനീഷ് സിസോദിയെ ചോദ്യം ചെയ്യുന്നത് എന്നാണ് സി ബി ഐ പറയുന്നത്. മനീഷ് സിസോദിയ നേരത്തെ ആരോപിച്ചിരുന്നു തന്നെ ഉടൻ സി ബി ഐ അറസ്റ്റ് ചെയ്യുമെന്നും ഇതിനു വേണ്ടിയിട്ടുള്ള ഗൂഢാലോചന ബി ജെ പി നേതൃത്വം നടത്തിയിട്ടുണ്ട് എന്നും അദ്ദേഹം ആരോപിച്ചിരുന്നു. ഇതിന് തുല്യമാകുന്ന വിധത്തിലുള്ള പ്രസ്താവനയാണ് ഇന്നും ആം ആദ്മിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. മനീഷ് സിസോദിയെ രാഷ്ട്രീയ താല്പര്യങ്ങളുടെ പേരിലാണ് ബി ജെ പി ക്രൂശിക്കുന്നത് എന്നാണ് ആം ആദ്മി പാർട്ടി പറയുന്നത്. എന്നാൽ മനീഷ് സിസോദിയയും ആം ആദ്മി പാർട്ടിയും നടത്തുന്ന ഈ വിധത്തിലുള്ള ആക്ഷേപങ്ങൾ അന്വേഷണത്തെ തടയാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് എന്ന് ബി ജെ പി കുറ്റപ്പെടുത്തുന്നു. വ്യക്തമായിട്ടുള്ള തെളിവുകൾ മനീഷ് സിസോദിയയ്ക്ക് ഈ മദ്യ ഇടപാടിൽ അഴിമതി നടത്തിയതിനുമായി ബന്ധപ്പെട്ട് ഉണ്ട്. അതുകൊണ്ട് തന്നെ സി ബി ഐക്ക് അവരുടെ നടപടികളുമായി മുന്നോട്ട് പോകുമ്പോൾ ആം ആദ്മി പാർട്ടി ഈ വിധത്തിലുള്ള പ്രതികരണം നടത്തുന്നു എന്നാണ് ബി ജെ പിയുടെ വിമർശനം. ഏതായാലും നാളെ രാവിലെ 11 മണിക്ക് മനീഷ് സിസോദിയ സി ബി ഐക്ക് മുന്നിൽ ഹാജരാകും. ശരിയാർക്കെ, രാധാകൃഷ്ണനാണ് ഡൽഹിയിൽ വിവരങ്ങൾ നൽകിയത്. ആന്ധ്രാപ്രദേശിൽ നിന്ന് കേരളം നേരിട്ട് അരി വാങ്ങുമെന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ. ഇരു സംസ്ഥാനങ്ങളും ഈ വിഷയത്തിൽ ചർച്ച നടത്തും എന്നാണ് മന്ത്രി 24നോട് വ്യക്തമാക്കിയത്. വിലക്കയറ്റം പിടിച്ചു നിർത്താനും ഗുണമേന്മയുള്ള അരി ഉറപ്പാക്കാനും ഇതിലൂടെ സാധിക്കുമെന്നും ഭക്ഷ്യമന്ത്രി വ്യക്തമാക്കി. ബൽറാം നെടുങ്ങാടിയാണ് ഇപ്പോൾ വിജയവാഡയിൽ നിന്നും വിവരങ്ങളുമായി ചേരുന്നത്. ബൽറാം, എന്താണ് മന്ത്രിയുടെ പ്രതികരണം? ബൽറാം, ഉന്മേഷ്, കഴിഞ്ഞ ഒരു മാസത്തിനിടെ തന്നെ സംസ്ഥാനത്ത് അരിവിലയിൽ ഏതാണ്ട് 15 രൂപയോളം വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് അരിവില പിടിച്ചു നിർത്തുന്നതിനുള്ള നടപടികളിലേക്ക് സംസ്ഥാന സർക്കാർ കടക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി സർക്കാർ ആലോചിക്കുന്നത് ആന്ധ്രാപ്രദേശിൽ നിന്നും, പ്രത്യേകിച്ച് അരി ഉൽപ്പാദനത്തിൽ ഏറെ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. അതുകൊണ്ട് തന്നെ ആന്ധ്രാപ്രദേശിൽ നിന്നും അരി നേരിട്ട് സംസ്ഥാനം സപ്ലൈകോ വഴി വാങ്ങുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഉദ്യോഗസ്ഥതല ചർച്ചകൾ ഇന്ന് അല്പസമയത്തിനകം തന്നെ നടക്കും. ഈ ഇത്തരത്തിൽ
ആന്ധ്രാപ്രദേശിൽ നിന്ന് നേരിട്ട് വാങ്ങുന്നതിലൂടെ കുറഞ്ഞ വിലയിൽ അരി ലഭ്യമാകുന്നതിനും കൂടാതെ ഗുണമേന്മ ഉറപ്പുവരുത്തുന്നതിനും കഴിയും എന്നാണ് മന്ത്രി ജി ആർ അനിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ വിഷയത്തിലുള്ള മന്ത്രിതല ചർച്ച നാളെയായിരിക്കും നടക്കുക. തുടർന്ന് ഉടൻ തന്നെ നടപടികളിലേക്ക് കടക്കും. ആന്ധ്രാപ്രദേശിൻ്റെ സപ്ലൈകോ വിതരണ വിഭാഗത്തിൽ നിന്നും സംസ്ഥാന കേരള സർക്കാരിൻ്റെ സപ്ലൈകോ നേരിട്ട് തന്നെ അരി വാങ്ങുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകളായിരിക്കും നാളെ നടക്കുക. ഈ ചർച്ചകളിൽ ശുഭാപ്തി വിശ്വാസമുണ്ടെന്നും ഉടൻ തന്നെ നടപടികളിലേക്ക് കടക്കുമെന്ന ആത്മവിശ്വാസവുമാണ് മന്ത്രി ജി ആർ അനിൽ പ്രകടിപ്പിക്കുന്നത്. ഉന്മേഷ്, ശരി. വിജയവാഡയിൽ നിന്ന് ബൽറാം നെടുങ്ങാടിയാണ് വിശദാംശങ്ങൾ നൽകിയത്. തൃശൂർ വാൽപ്പാറയിൽ കരടിയുടെ ആക്രമണത്തിൽ തോട്ടം തൊഴിലാളിയായ യുവതിക്ക് പരിക്കേറ്റു. ഇഞ്ചിപ്പാറ എസ്റ്റേറ്റിലെ തൊഴിലാളിയായ ജാർഖണ്ഡ് സ്വദേശിനി സബിതയ്ക്കാണ് പരിക്കേറ്റത്. എം ജി പ്രതീഷ് തൃശൂരിൽ നിന്ന് വിവരങ്ങളുമായി പൊളിച്ചിരുന്നുണ്ട്. പ്രതീഷ്, ഈ ആരോഗ്യനില എങ്ങനെയുണ്ട് സബിതയുടെ? എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ? പ്രതീഷ്. ആ ഉന്മേഷ്, സബിതയുടെ ആരോഗ്യനില നിലവിൽ തൃപ്തികരമാണ്. ഇന്ന് രാവിലെ 6 മണിക്കാണ് വാൽപ്പാറയിൽ യുവതിക്ക് നേരെ കരടിയുടെ ആക്രമണം ഉണ്ടാകുന്നത്. വാൽപ്പാറ ഇഞ്ചിപ്പാറ എസ്റ്റേറ്റിലെ തൊഴിലാളിയായ ജാർഖണ്ഡ് സ്വദേശിനി സബിതയെയാണ് കരടി ആക്രമിക്കുന്നത്. രാവിലെ 6 മണിയോടുകൂടി വീട്ടിൽ നിന്ന് വെള്ളമെടുക്കാൻ പുറത്തേക്ക് ഇറങ്ങുന്നതിനിടെയാണ് ഈ കരടി ആക്രമിച്ചത്. ഈ തള്ളക്കരടിയും കുഞ്ഞുമായിരുന്നു ഈ സമയത്ത് ഉണ്ടായിരുന്നത്. തുടർന്ന് ഈ കാലിനും കൈക്കും സബിതയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. ആദ്യം വാൽപ്പാറയിലെ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ചാണ് പ്രാഥമിക ചികിത്സ നൽകിയത്. തുടർന്ന് ഈ കൈയിലെ പരിക്ക് ഗുരുതരമായതോടെയാണ് ഇവിടെ മറ്റ് ആശുപത്രിയിലേക്ക്, പൊള്ളാച്ചിയിലെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകേണ്ടി വന്നത്. നിലവിൽ സബിതയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നാണ് ലഭിക്കുന്ന വിവരം. നേരത്തെയും ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ കരടിയുടെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഈ കഴിഞ്ഞ ഒരു 3 ആഴ്ചയ്ക്ക് മുമ്പാണ് ഇതേ സ്ഥലത്ത് വാൽപ്പാറയുടെ വിവിധ ഇടങ്ങളിൽ കരടി ഇറങ്ങിയതായി നാട്ടുകാരൊക്കെ തന്നെ അറിയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇന്ന് രാവിലെയോടുകൂടി സബിതയ്ക്ക് നേരെ കരടിയുടെ ആക്രമണം ഉണ്ടാകുന്നത്. ഉന്മേഷ്, എം ജി പ്രതീഷാണ് വിവരങ്ങൾ നൽകിയത് തൃശൂരിൽ നിന്ന്. കഞ്ചിക്കോട് ട്രെയിൻ ഇടിച്ച് പരിക്കേറ്റ 2-ാമത്തെ കാട്ടാനയും ചെരിഞ്ഞു. നടുപതിക്ക് സമീപം പുഴയിലാണ് 20 വയസ്സുള്ള പിടിയാനയുടെ ജഡം കണ്ടെത്തിയത്. 2 ദിവസം മുൻപാണ് കാട്ടാന കൂട്ടത്തിൽ ട്രെയിൻ ഇടിച്ചത്. സംഭവത്തിൽ വനംവകുപ്പ് അന്വേഷണം നടത്തി വരുന്നു. നിഖിൽ പ്രമേശ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. നിഖിൽ, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ്, മിനിഞ്ഞാന്ന് പുലർച്ചെ 3 മണിയോടുകൂടിയാണ് കഞ്ചിക്കോട് ബി ലൈനിൽ വെച്ച് കാട്ടാന കൂട്ടത്തിനെ ട്രെയിൻ ഇടിക്കുകയും ഒരു കാട്ടാന 20 വയസ്സ് പ്രായം തോന്നിക്കുന്ന പിടിയാന അവിടെ വെച്ച് തന്നെ ചെരിയുന്ന സാഹചര്യം ഉണ്ടായത്. അതിനൊപ്പം തന്നെ മറ്റ് കാട്ടാന കൂട്ടവും ഉണ്ടായിരുന്നു എന്ന് അപ്പോൾ തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അന്ന് ട്രെയിൻ ഇടിച്ച മറ്റൊരു കാട്ടാന കൂടി ചെരിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ. നടുപ്പതിക്ക് സമീപം പുഴയിൽ ആനയുടെ ജഡം കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടാവുകയായിരുന്നു. അവിടെ വെച്ച് തന്നെ ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഈ ജഡം കണ്ടെത്തി അവിടെ വെച്ച് തന്നെ പോസ്റ്റ്മോർട്ടം നടത്തി മൃതദേഹം സംസ്കരിച്ചു. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വനംവകുപ്പിന്റെ അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുന്നുണ്ട്. 45 കിലോമീറ്റർ വേഗ പരിധിയാണ് ഈ മേഖലയിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത്. കാരണം ആനകളടക്കം കടന്നു പോകുന്ന സാഹചര്യമുള്ളതിനാൽ 45 കിലോമീറ്ററിൽ കൂടുതൽ ദൂരത്തിൽ ഇതിലൂടെ ട്രെയിൻ കടന്നു പോകാൻ പാടില്ല എന്നുള്ളതാണ് നിയമം. പക്ഷേ അവിടെ ഈ ദൂരപരിധി ലംഘിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് വനംവകുപ്പ് ഇപ്പോൾ അന്വേഷിക്കുന്നുണ്ട്. ലോക്കോ പൈലറ്റുമാരോട്, ഇതേസമയം ട്രെയിൻ ഓടിച്ചിരുന്ന ലോക്കോ പൈലറ്റുമാരോട് അടുത്ത സ്റ്റേഷനിലെത്തി പാലക്കാട് ഹാജരാകാൻ ആവശ്യപ്പെടുകയും അവരുടെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. അപ്പോൾ 42 കിലോമീറ്റർ വേഗ പരിധിയിലാണ് ട്രെയിന് പോയിരുന്നത് എന്നാണ് വ്യക്തമാക്കിയിരുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ വനംവകുപ്പിന്റെ അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. 2019 ഏറ്റവും ഒടുവിൽ ട്രെയിൻ ഇടിച്ച് കാട്ടാന ചെരിയുന്ന സാഹചര്യം ഉണ്ടായത്. വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ അടക്കം വ്യക്തമാക്കിയത് റെയിൽവേ പറയുന്ന കാര്യങ്ങൾ മാത്രം കേട്ട് മുന്നോട്ട് പോകില്ല, ഇക്കാര്യത്തിൽ കൃത്യമായിട്ടുള്ള അന്വേഷണം നടക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. എന്തായാലും ഇപ്പോൾ 2 കാട്ടാനകൾ ട്രെയിൻ എടുത്ത് ചെരിഞ്ഞിരിക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു കുട്ടി ആനയ്ക്ക് കൂടി പരിക്കേറ്റിട്ടുണ്ട്, അതിന്റെ തുമ്പിക്കൈക്ക് കൂടി പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് പ്രദേശവാസികളിൽ നിന്നും വനംവകുപ്പിൽ നിന്നും ലഭ്യമാകുന്ന വിവരങ്ങൾ. നിഖിൽ പ്രമേഷാണ് പാലക്കാട് എന്ന വിവരങ്ങൾ നൽകിയത്. ട്രെയിൻ ഇടിച്ച് 2-ാമത്തെ കാട്ടാനയും ഇപ്പോൾ ചെരിഞ്ഞിരിക്കുകയാണ്. ഏറ്റുമാനൂരിൽ ഭാര്യയെ വെട്ടിയ പ്രതി തൂങ്ങി മരിച്ചു. ഉഴവൂരിനടുത്ത് അരീക്കരയിൽ റബ്ബർ തോട്ടത്തിലാണ് മൃതദേഹം കണ്ടത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഭാര്യ മഞ്ജുവിന് പ്രതി ഗുരുതരമായി വെട്ടി പരിക്കേൽപ്പിച്ചത്. ഇതിനുശേഷം ഒളിവിലായിരുന്നു. മനീഷ് മഹിവാൽ കോട്ടയത്ത് നിന്ന് ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. മനീഷിലേക്ക് എത്താം. അല്പസമയം മുൻപാണ് ഈ വാർത്ത പുറത്തു വന്നത്. ഏറ്റുമാനൂരിലാണ് ഭാര്യയെ വെട്ടിയ പ്രതി തൂങ്ങി മരിച്ചു എന്നുള്ള വാർത്ത വരുന്നത്. അല്പസമയത്തിനകം ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് എത്താം. കണ്ണൂരിൽ വന്യമൃഗശല്യത്തിൽ പരിഹാരം ആവശ്യപ്പെട്ട് ആത്മഹത്യാ ഭീഷണി മുഴക്കിയ കർഷകനെ താഴെയിറക്കി. വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും നടത്തിയ ചർച്ചയ്ക്കൊടുവിലാണ് അനന്തയം. കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ വന്യമൃഗങ്ങളുടെ ആക്രമണം ഉണ്ടായത്. സജോ ദേവസ്യ കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ ചേരുന്നുണ്ട്. സജോ, വിശദാംശങ്ങൾ എന്തൊക്കെയാണ്?
ഉന്മേഷ്, കണ്ണൂർ ജില്ലയിലെ കണിച്ചാർ പഞ്ചായത്തിലെ ഏലപ്പീടികയിലാണ് ഈ സംഭവം. അവിടെ കർഷകൻ കൃഷിയിടത്തിലെ മരത്തിന് മുകളിൽ കയറി ആത്മഹത്യാ ഭീഷണി മുഴക്കുകയായിരുന്നു. അദ്ദേഹം പ്രധാനമായും പറയുന്ന കാര്യങ്ങൾ, വന്യമൃഗശല്യത്തിന് പ്രതിരോധ നടപടി ഉണ്ടാകണം, നഷ്ടപരിഹാരം ലഭ്യമാകണം, ഒപ്പം ഇദ്ദേഹത്തിന്റെ കൈവശം നികുതി അടയ്ക്കുന്ന ഭൂമിയുണ്ട്, അവിടെ വനംവകുപ്പ് കയ്യേറി ജണ്ട സ്ഥാപിച്ചു എന്നീ മൂന്ന് കാര്യങ്ങളാണ് കർഷകൻ ഉന്നയിച്ചത്. കഴിഞ്ഞ ദിവസം ഇദ്ദേഹത്തിന്റെ വീട് വനരക്കൂട്ടം അടിച്ചു തകർത്തിരുന്നു. അങ്ങനെ നിരന്തരമായി ഇവിടെ വന്യമൃഗശല്യമുണ്ട്, കൃഷി നശിപ്പിക്കുന്നു, വീട് നശിപ്പിക്കുന്നു, പക്ഷേ നഷ്ടപരിഹാരമില്ല തുടങ്ങിയ വാദങ്ങളൊക്കെയാണ്. അതിന് പിന്നാലെ നാട്ടുകാർ സംഘടിച്ചു, പിന്നീട് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി. പക്ഷേ അദ്ദേഹം ഈ ഉറപ്പ് ലഭ്യമാകാതെ താഴെയിറങ്ങില്ല എന്ന നിലപാട് സ്വീകരിച്ചു. ഏതാണ്ട് മൂന്നര മണിക്കൂറോളം മരത്തിന് മുകളിൽ തന്നെ ഇരുന്നു അദ്ദേഹം, പെട്രോളുമൊക്കെയാണ് മുകളിൽ കയറിയത്. പിന്നീട് നാട്ടുകാരും കലക്ടറുമായി ഫോണിൽ ചർച്ച നടത്തി. അങ്ങനെ ചർച്ചക്കൊടുവിൽ ഈ വിഷയങ്ങളിൽ പരിഹാരം ഉണ്ടാക്കാൻ ഈ മേഖലയിലെ നാട്ടുകാർ കൂടി അവിടെ പ്രതിഷേധിച്ചു. ആ വിഷയങ്ങൾക്ക് കലക്ടറുടെ സാന്നിധ്യത്തിൽ ഒരു ചർച്ച നടത്തി പരിഹാരമുണ്ടാക്കാം എന്നൊരു ഉറപ്പ് നൽകി. ആ ഉറപ്പിന് ശേഷമാണ് മൂന്നര മണിക്കൂറിന് ശേഷം അദ്ദേഹത്തെ അണിനയിപ്പിച്ച് താഴെയിറക്കാനായത്. വിഷയത്തിൽ ഏറ്റവും അടുത്ത ദിവസം കലക്ടറുടെ സാന്നിധ്യത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും കൂടി പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു ചർച്ച നടത്തി പ്രശ്നപരിഹാരം ഉണ്ടാക്കാമെന്ന് നിലപാട് സ്വീകരിച്ചത്. ആ മേഖലയിൽ വന്യമൃഗശല്യം വളരെ രൂക്ഷമാണ്. ഒപ്പം കർഷകരെ ദ്രോഹിക്കുന്ന നടപടിയും വനംവകുപ്പ് തുടരുകയാണ് എന്ന ആക്ഷേപമുണ്ട്. ഈ വിഷയങ്ങളിലാണ് പരിഹാരം നാട്ടുകാരും ഇദ്ദേഹവും എല്ലാം ആവശ്യപ്പെടുന്നത്. സജു ദേവസ്യാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നു. കോൺഗ്രസ് അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ പരാതിയുമായി വീണ്ടും ഡോക്ടർ ശശി തരൂർ. വോട്ട് ചെയ്യുന്ന രീതിക്കെതിരെയാണ് ഇപ്പോൾ ശശി തരൂർ പരാതി നൽകിയിരിക്കുന്നത്. ആർ രാധാകൃഷ്ണൻ വിവരങ്ങൾ വായിച്ചിരുന്നു ഡൽഹിയിൽ. ആർക്കെ ഈ പരാതി അംഗീകരിക്കാനുള്ള സാധ്യതയുണ്ടോ? വോട്ടിംഗ് രീതി മാറ്റുമോ? ആർക്കെ ഇന്നലെ ഇതിന് സമാനമായിട്ടുള്ള ഒരു പരാതി ഉയർന്നു വന്നപ്പോൾ തൽക്കാലം ഈ വോട്ടിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു തീരുമാനവും ഇനി പുനഃപരിശോധിക്കാൻ സാധിക്കില്ലെന്നാണ് വ്യക്തമാക്കിയിരുന്നത്. ഇപ്പോൾ തരൂർ ഉന്നയിച്ചിരിക്കുന്നത് ബാലറ്റ് പേപ്പറിൽ സ്ഥാനാർത്ഥികളുടെ പേരിന് നേരെ ഒന്ന് എന്ന് എഴുതണം എന്ന നിർദ്ദേശത്തിന് എതിരായിട്ടാണ്. ഒന്ന് എന്ന് എഴുതാനായിട്ടുള്ള നിർദ്ദേശം അത് ആദ്യമത്തെ പേരുകാരൻ ഖാർഗെയാണ്. അതുകൊണ്ട് തന്നെ അത് ഖാർഗെക്ക് അനുകൂലമായിട്ട് വ്യാഖ്യാനിക്കാനുള്ള ഒരു ശ്രമമാണ് ഇതെന്നാണ് തരൂർ പക്ഷം പറയുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പരാതി ഉള്ളത്. ഈ ഒന്ന് എന്ന് എഴുതുന്നതിന് പകരം ടിക്ക് ഉപയോഗിക്കുന്ന രീതിയിലേക്ക് ഈ രീതി മാറണം എന്നുള്ളതാണ്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ചില പ്രായോഗിക ബുദ്ധിമുട്ടുകളുണ്ട് എന്നാണ് തെരഞ്ഞെടുപ്പ് സമിതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മധുസൂദൻ മിശ്രയുടെ ഓഫീസുമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇക്കാര്യത്തിൽ ഏതായാലും ഈ പരാതി പരിശോധിച്ചതിന് ശേഷം തരൂരിന് ഒരു മറുപടി നൽകും. ശരി, ആർ രാധാകൃഷ്ണനാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിയത്. ഡൽഹിയിൽ നിന്നും പരാതിയുമായി രംഗത്തെത്തുന്നു ഇപ്പോൾ ശശി തരൂർ. നരബലി നടന്നതോടെ ഇലന്തൂരിൽ ഭഗവത് സിംഗിന്റെ വീട്ടിലേക്ക് കേരളത്തിന്റെ എല്ലാ ഭാഗത്തുനിന്നും ആളുകൾ എത്തുന്നുണ്ട്. ഞായറാഴ്ച എത്തുന്ന ആളുകൾക്ക് ഭഗവത് സിംഗിന്റെ വീട്ടിലേക്ക് എത്താനായി സ്വന്തം ഓട്ടോയിൽ സ്റ്റിക്കർ ഒട്ടിച്ചിരിക്കുകയാണ് ഇലന്തൂർ സ്വദേശി ഗിരീഷ്. സ്റ്റിക്കർ ഒട്ടിച്ചതോടെ ഇന്ന് മാത്രം 1200 രൂപയുടെ ഓട്ടം കിട്ടിയെന്നാണ് ഗിരീഷ് പറയുന്നത്. പത്തനംതിട്ടയിൽ നിന്ന് ശ്യാംകുമാർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഇലന്തൂരിൽ നരബലി നടന്ന വീട്ടിലേക്ക് അതിനുശേഷം നിരവധി പേരാണ് എത്തുന്നത്. പലരും കാഴ്ച കാണാനാണ് എത്തുന്നത്. അത്തരത്തിൽ കാഴ്ച കാണാൻ എത്തുന്നവരൊക്കെ വഴിയറിയാതെ ഇലന്തൂരിൽ വന്നൊക്കെ ഓട്ടോയൊക്കെ പിടിച്ചാണ് ഇപ്പോൾ അങ്ങോട്ട് വരുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന ആളുകൾക്ക്, അങ്ങനെ വരുന്നവർക്ക് അതൊരു കാഴ്ച സ്ഥലമല്ല, അതൊരു ക്രൈം നടന്ന സ്ഥലമാണ്, ആ ബോധ്യം നമുക്കുണ്ട്. പക്ഷേ അങ്ങനെ വരുന്നവർക്ക് വേണ്ടി ഒരു ഓട്ടോ ഡ്രൈവർ ഇപ്പോൾ ഒരു പുതുമ ഉണ്ടാക്കിയിരിക്കുകയാണ്. അത് ഈ ഇലന്തൂരിലുള്ള ഒരു ഓട്ടോ ഡ്രൈവറാണ്. അദ്ദേഹത്തിൻ്റെ ഓട്ടോയുടെ മുന്നിൽ, ആദ്യശ്രീ തമ്പുരു എന്ന ഓട്ടോയുടെ മുന്നിൽ എഴുതി വെച്ചിരിക്കുന്നത് നരബലി ഭവന സന്ദർശനം 50 രൂപ എന്നാണ്. അതായത് ഇലന്തൂർ ജംഗ്ഷനിൽ നിന്ന് ആ നരബലി നടന്ന ആ വീട്ടിലേക്ക് ആളെ കൊണ്ടിറക്കുന്നതിന് 50 രൂപ എന്നുള്ളതാണ്. ആളുകൾക്ക് വഴി തെറ്റാതിരിക്കാനാണ് ആ ഓട്ടോ ചേട്ടൻ പറയുന്നത്. നമുക്ക് പുള്ളിയുടെയൊക്കെ തന്നെ ചോദിക്കാം, ചേട്ടാ എന്താണ് ഇങ്ങനെ എഴുതി വെക്കാൻ കാരണം? ഇവിടെ നിരവധി ആൾക്കാർ വന്ന് വഴി ചോദിക്കുകയും കാര്യങ്ങൾ ചെയ്യുകയും, ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഒത്തിരി പേര് വന്ന് നമ്മളോട് വഴി ചോദിക്കുകയും കാര്യങ്ങൾ ചെയ്തു. അപ്പം അങ്ങനെയാണ് ഞാനിത് എഴുതി വെച്ചത്. എഴുതി വെച്ചിട്ട് സ്റ്റാൻഡിലത് കിടക്കുമായിരുന്നു. വേറെ മറ്റുള്ള വണ്ടികളൊന്നും ഇല്ലായിരുന്നു. അപ്പം അതുകൊണ്ട് ഞാൻ ഇവിടെ ഒരു ആംബുലൻസ് ഡ്രൈവറോടാണ്, നമ്മുടെ ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് ഈ എലന്തൂർ സ്റ്റാൻഡിൽ തന്നെ കിടന്നുകൊടുന്ന ഒരു ആംബുലൻസ് ഡ്രൈവറോടാണ്. അപ്പം കുഞ്ഞുങ്ങളെയോ നമുക്ക് അരിമയോ എപ്പോഴും അതിന് ഓട്ടം ഉള്ളതല്ല. ഹോസ്പിറ്റൽ ഇന്നിപ്പോൾ ഇങ്ങനെ എഴുതി വെച്ചപ്പോഴത്തേക്ക് എന്തെങ്കിലും ഗുണം ഉണ്ടായോ? അയ്യോ, അതിന് മുന്നേ തട്ടയോ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ രാവിലെ ഇത് എഴുതി വെച്ചത് അതിന് വേണ്ടിയാണ്. എനിക്ക് 1200 രൂപ ഓട്ടമുണ്ട്. അപ്പം എന്നോട് പറയുന്നത് നടന്നു വരുന്നവരും മറ്റുള്ള ഈ വണ്ടിക്കാരാന്ന് പറഞ്ഞാലും വന്നിട്ട് എന്നെ അങ്ങോട്ടൊന്ന് വിട്ടാൽ മതി, അപ്പം വഴിയൊന്ന് കാണിച്ചാൽ മതി, അവരെന്നെ പൈസ തരുന്നുണ്ട്. ആ അപ്പം ഇന്ന് ഈ ഞായറാഴ്ച ആയതുകൊണ്ട് ഇന്ന് ഇവിടെ കടകളല്ല അവധിയാ, ഒരു കടകളും ഇല്ലല്ലോ. ഒരുപാട് കാഴ്ചക്കാർ ഇപ്പോൾ എലന്തൂർ വരുന്നുണ്ടോ? അയ്യോ, തിരുവനന്തപുരം, അയ്യോ കാസർഗോഡ്, അയ്യോ മറ്റുള്ള പല ജില്ലകളിൽ നിന്ന്, അതായത് കേരളത്തിലെ പല ജില്ലകളിൽ നിന്നും ആൾക്കാർ വരുന്നുണ്ട്. ചേട്ടൻ്റെ പേരെന്തുവാ? എൻ്റെ പേര് ഗിരീഷ്. ഗിരീഷ്. അപ്പോൾ
ഗിരീഷ് ചേട്ടനാണ് ഈ വ്യത്യസ്തമായ ഒരു കാര്യം ചെയ്തിരിക്കുന്നത്. അത് നല്ല കാര്യമാണെന്ന് ചോദിച്ചാൽ നല്ല കാര്യമാണെന്ന് പറയാൻ സാധിക്കില്ല. പക്ഷേ അത് വരുന്നവർക്ക് ഉപകാരമാണെന്നാണ് ഗിരീഷ് ചേട്ടൻ പറയുന്നത്. ഏതായാലും ഈ പ്രദേശത്ത് ഒരുപാട് പേര് എത്തുന്നുണ്ട്. അത് ഈ നരബലി നടന്ന വീട് കാണാനും അവിടെ തെളിവെടുപ്പ് കാണാനും ഒക്കെയാണ് ആളുകൾ വന്നത്. അത്തരം എത്തുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഗിരീഷ് ചേട്ടൻ ഏതായാലും ഇത്തരമൊരു കാര്യം ചെയ്തതും ഓട്ടോയിൽ ഇങ്ങനെ എഴുതി ഒട്ടിക്കുകയും ചെയ്തത്. ആ ഓട്ടോയുടെ മുന്നിലാണ് നമ്മളുള്ളത്. രാജീവിനൊപ്പം എസ് ശ്യാംകുമാർ, 24 പത്തനംതിട്ട. ന്യൂസ് പൂർത്തിയാകുന്നു.